എന്താ വന്നത്? മീനാക്ഷി ഒന്ന് കാണണം. അവളില്ലല്ലോ ഇവിടെ. അറിയില്ലേ, നിങ്ങളൊക്കെ ചേർന്നാണല്ലോ അവക്കിന്ന് കല്യാണം ഉറപ്പിച്ചത്. അല്ല, അതിനവള്, അതൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞത് ഇന്ന് അവളുടെ കല്യാണമാന്നാ. അല്ല, അവളിപ്പോ എവിടെ കാണും? കല്യാണ പെണ്ണല്ലേ, അപ്പൊ എവിടെയായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? എഴുതാൻ ഇങ്ങനെ പേപ്പർ എടുത്ത് വെച്ചാൽ കഥ വേണം. കഥയല്ലേ ഗ്രത, ഏകാഗ്രത. ആ രണ്ടും തന്നെ. ആ അതുണ്ടായാൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റൂ. അതിനു മുമ്പ് പ്രാർത്ഥിക്കണ്ടേ? പിന്നെ വേണ്ടേ? പ്രാർത്ഥിച്ചു എഴുതിയാൽ സക്സസ് ആവുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതും തുടക്കം ഗംഭീരം ആണോ? എന്ന് വെച്ചാൽ ആരും വാരി വലിച്ച് എഴുതാനും പാടില്ല, എന്നാലല്ലേ സ്കോർ ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, പേപ്പർ എടുത്തതാ, ഇടതുവശത്ത് മുകളിലായി നല്ലപോലെ ഉരുട്ടി എഴുതണം. മോളെ പ്രിയേ, കുത്ത് കുത്ത് കുത്ത്, മൂന്ന് കുത്ത് മസ്റ്റാ. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാനേ വയ്യ. ഡാ മോനെ,
ഇതെല്ലാം പടഞ്ഞ സ്റ്റൈലാ മോളെ പ്രിയേ. അതെനിക്കറിയാം, പക്ഷെ ഇവന്മാർക്കറിയില്ലല്ലോ പണ്ട് നിലനിന്നിരുന്ന പ്രണലേഖനം എന്ന ദുരാചാരത്തെ കുറിച്ച് രണ്ട് പേജിൽ ഉപന്യസിക്കാൻ പറഞ്ഞാൽ ഇവന്മാർ എന്തെഴുതും പറയൂ. നീ അവിടെ ഉപന്യസിച്ചോണ്ടിരുന്നോ? ഈ അവർ ആരാന്നറിയാലോ? ഡിനോസർ ഇറങ്ങി മക്കളെ. പേടിപ്പിച്ച് കൊല്ലുമല്ലോ എല്ലാം കൂടെ. ചമ്രം അണിഞ്ഞിരിക്കാൻ പറയട്ടെ, എണീക്ക്. ലേശം പരിപാടി ഉണ്ട് മക്കളെ. ഇട്ടോ? എനിക്കില്ല സാർ. അയ്യോ, എന്തോന്നില്ല എന്ന്? അല്ല, മൊബൈല്. ആഹാ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അയ്യോ, ഓണാവാതെ ഞാൻ നോക്കിക്കൊള്ളാം സാർ. ഇടൂ, നല്ല കുട്ടി. ഇനി ഞാനിന്ന് ഫോൺ എടുത്തില്ല സാർ. ഏ, അത് മോശമല്ലേ. അച്ഛനും അമ്മ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും മോള് ഫോൺ എടുത്തില്ല എങ്കിൽ? ഇട്, ഇല്ല അല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടാ. ഹൃദയത്തിൽ നിന്നാണ് ഇത്രയും വലിയ സംഗീതം പൊഴിയുന്നത്. എടുമോളെ, സമയം കളയാതെ പെട്ടെന്ന് ഇടുമോളെ. എന്നിട്ട് ഇതിലിടുമോളെ. നല്ല കുട്ടി. നീ ഒരു നമ്പരാ. അയ്യോ സാറേ, വൈബ്രേഷനല്ല. അത് ശരി, ഉറിയിലിട്ടൊക്കെയാണല്ലേ. എടാ, അവിടെയൊക്കെ റേഡിയേഷൻ അടിച്ചാൽ നിന്റെയൊക്കെ നെറ്റ്വർക്ക് കലങ്ങും, പിന്നെ റേഞ്ച് ഇല്ലാതെ നോട്ട് റീച്ചബിൾ ആയിട്ട് നടക്കേണ്ടി വരും. നല്ല കുട്ടി, പുണ്യജന്മങ്ങൾ. എവിടെയാ നിങ്ങളുടെ വലിയ പുണ്യാളച്ചൻ? Cellular structure. The phylum group classified. May come in, sir. പിന്നെ തീർച്ചയായിട്ടും. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ? സോറി സർ, കുറച്ച് ലേറ്റ് ആയി. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. 9:50 എന്ന് പറയുന്ന അത്ര ലേറ്റ് ഒന്നും അല്ല. ചെന്നിരുന്നോളൂ. ക്ലാസ്സില് ഒരു കഴുതര കുറവുണ്ടെന്ന് ആരും പറയരുതല്ലോ. സാറിലിപ്പോ അങ്ങനെ ആര് പറയാൻ? മോനെന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല സർ. എങ്കിൽ കയ്യിലുള്ള ആ കാണിക്കെടുത്ത് ഈ വഞ്ചിക്കകത്ത് ഇട്ടിട്ട് പൊക്കുള്ളൂ. സർ, ഞാൻ എടുത്തിട്ടില്ല, വീട്ടിലുള്ളത്. എടുത്തോണ്ട് വരട്ടെ? വേണ്ട, വീട്ടിലാണെങ്കിൽ ഇനി എടുത്തോണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലാ ഉള്ളതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. തട്ടിക്കളയരുത്. എവിടെയെങ്കിലും ഒന്നിടും. എനിക്ക് നടക്കാൻ വയ്യ കുട്ടികളെ. ഇത് പിള്ളാര് കളിയല്ല, ഞാനൊരു സാറാണ്, അനുസരണ വേണം. സി ഡി ഇതായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി കാണാം. ഗെറ്റ് ഔട്ട്. പകലില്ല രാവില്ല, 17 തീരില്ല, നവലോകം തീർക്കും ഞങ്ങൾ നാടുവാഴുന്ന ജനറേഷൻ. വിരൽ തൊട്ടാൽ കൺ മുന്നിൽ വിരിയും പുതു സ്വപ്നങ്ങൾക്കായി, ഓർക്കുട്ടിൻ സ്ക്രീനിൻ മുന്നിൽ കാത്തിരിക്കുന്ന ജനറേഷൻ. ജീവിതത്തിന്റെ ആവേശം സെൽഫോണിലാക്കുന്ന ജനറേഷൻ, 3 സെക്കൻഡിൽ ഈ ലോകം മുഷിയാതെ ചുറ്റുന്ന ജനറേഷൻ. The generation. Check us out.
കെട്ടുപൊട്ടുന്ന പട്ടം പോൽ കൈവിട്ടു പോകുന്ന മോഹങ്ങൾ തൊട്ടുരുമുന്നു ബാലത്തോ കൊച്ചു കൊച്ചു പ്രണയം യൗവനത്തിന്റെ ഹൃദയത്തിൻ നാല് ചേമ്പറും കട്ടായം നാല് പേർക്കായി വീതിക്കും ഒട്ടിടുന്ന പ്രണയം ഇനിയാനാരും പഠിച്ചൊല്ലേണ്ട തനി നിറമൊന്നും ഇനി മാറില്ല ഇത് ഞങ്ങൾക്കായി കൈവന്ന തീരാ സ്വാതന്ത്ര്യം പകലില്ല രാവില്ല പതിനേഴും തീരില്ല നവലോകം തീർക്കും ഞങ്ങൾ നാടുവാഴുന്ന ജനറേഷൻ വിരതൊട്ടാർ കൺ മുന്നിൽ വിരിയും പുതു സ്വപ്നങ്ങൾക്കായി ഓർക്കുട്ടിൻ സ്ക്രീനിൻ മുന്നിൽ കാത്തിരിക്കുന്ന ജനറേഷൻ ചിത്രം റിലീസിനാൾ ക്ലാസ് കട്ട് ചെയ്താണേലും രാവിലെ ചെന്ന് ക്യൂ നിൽക്കും വീരശൂര കാലം ഫൈനൽ എക്സാം വരും നേരം പതിവ് തെറ്റാതെ കാലത്തെ അമ്പലത്തിലും ക്യൂ നിൽക്കും ഭക്തി മൂത്ത കാലം കിളിയാരാടും സമരസമില്ല ഒരു താനില്ല പോരിലുമില്ല ഇത് ഞങ്ങൾക്കായി കൈവന്ന തീരാ സ്വാതന്ത്ര്യം പകലില്ല രാവില്ല പതിനേഴും തീരില്ല നവലോകം തീർക്കും ഞങ്ങൾ നാടുവാഴുന്ന ജനറേഷൻ ജീവിതത്തിന്റെ ആവേശം സെൽഫോണിലാക്കുന്ന ജനറേഷൻ മൂന്ന് സെക്കൻഡിൽ ഈ ലോകം മുഷിയാതെ ചുറ്റുന്ന ജനറേഷൻ ഇവിടെ പതിനേഴാം നമ്പർ വീട് എവിടെയായിട്ടാ? ഇതിലെ പോയാ മതിയോ? പാർവതി. പാർവതിയോ? അതാരാ? എന്റെ മോളെ. അവൾ ഇവിടെയാ താമസമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെയോ? ഹേ, ഇവിടെ അങ്ങനെ ആരുമില്ല. ഇവിടെ തഡ്രസ് ആണല്ലോ ഞങ്ങൾക്ക് തന്നത്. നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നേ? ഞങ്ങള് പാലക്കാടുന്നാ. പേരെന്താ? സരസ്വതി അമ്മ. അല്ല, ഈ കുട്ടിയുടെ? മീനാക്ഷി. എന്റെ ഇളയ മോള. മോള അഡ്രസ്സിങ് എടുത്തേ. കുറെ നാള് മുമ്പ് മോൾ അയച്ച കത്താ. നോക്കട്ടെ. വീട് തന്നെയാ, പക്ഷെ രണ്ടു വർഷമായിട്ടിപ്പോ ഞാൻ അവിടെ താമസം. അപ്പൊ എന്റെ മോള് ഇവിടെ വേറെ ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരാളുള്ളതായിട്ടറിയോ? അവരുടെ ഒരു ഫോട്ടോ ഉണ്ട്. ചേച്ചിയും ഭർത്താവോ? ഇവിടെങ്ങും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവരെ. നിങ്ങൾ ആ സെക്യൂരിറ്റി ഒന്ന് ചോദിച്ചു നോക്കൂ, ചിലപ്പോ അയാൾക്ക് അറിയായിരിക്കും. ഈ രാത്രി ഇനി എവിടെ പോയി അന്വേഷിക്കാനോ? മോളുവാ. യാ പ്രിൻസേ, പ്രിൻസേ,
വേഗം വാടാ, ഫസ്റ്റ് അവർ ദിനോസറാ. വെല്ലുമച്ചി, ആ ഇത് ഇന്നലെ അവിടെ മറന്നു വെച്ചതാ. എന്താ ഇവിടെ? ഇന്നലെ അവിടുന്ന് വരുന്ന വഴിക്ക് അമ്മക്ക് നെഞ്ചുവേദന വന്നു, ഇങ്ങോട്ടാ കൊണ്ടുവന്നത്. അപ്പോ ചേച്ചിയെ കണ്ടില്ലേ? ഇല്ല. ദാ ഈ മരുന്ന് കൂടി വാങ്ങണം. താ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. വീട്ടിൽ പോവാ. റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാ വന്ന് കൂട്ടിക്കൊണ്ടു പോകില്ലേ?
അങ്ങനെ ആരുമില്ല. പിന്നെ എന്തു ചെയ്യും? തിരിച്ചങ്ങോട്ട് തനിയെ പോയിക്കൊള്ളുന്നു. അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല. ആകെ ഉണ്ടായിരുന്ന വീടോടി ജപ്തി ചെയ്തപ്പോഴാണ് ഞാനും അമ്മ ഇങ്ങോട്ട് വന്നത്. ചേച്ചി അന്വേഷിച്ച് എന്നിട്ട് ഞാൻ പോയിക്കോളാം. ഇനി എങ്ങോട്ടും പോണ്ട, പോയാൽ ശരിയാവില്ല. എൻ്റെ വീട്ടിൽ കഴിയാം. നാളെ നമുക്കൊന്ന് അന്വേഷിക്കാം തൻ്റെ ചേട്ടനും ചേച്ചി എവിടെയുണ്ടെന്ന്. അവരെ കണ്ടെത്തിയാൽ പിന്നെ പിന്നെ എനിക്ക് വേറെ അങ്ങോട്ടും പോകണ്ടല്ലോ. ഞാൻ ആ സെക്യൂരിറ്റി ഉണ്ടോന്ന് നോക്കട്ടെ. ഏതവന്റെ 16 യന്ത്രം വിളിക്കാനാണോ എന്തോ? ഹലോ ഹലോ എന്തുവായത്? ഹലോ ചേട്ടാ, അനക്കോ ഇല്ലയോ? ഹലോ 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 ആരാടാ? കുറെ നേരം കൊണ്ട് ആലുവാലും മറ്റൊരു നിക്കുക. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെടാ, നിനക്കെന്താ വന്ന് കുമ്പസരിക്കണോ? മറ്റൊരു പോടാ. പോലീസിനെ കിട്ടാഞ്ഞിട്ടാ അവന്റെ ക്രിമിനേടി മാറ്റാൻ. ആരെങ്കിലും കണ്ട് ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ച ആ സെക്യൂരിറ്റി അണി മഹാപിശക. ഇവിടെ വേറെ ആരുമില്ലേ എന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. അങ്ങോട്ട് പോയിക്കോ. പുറത്തെ ലൈറ്റ് കത്തിയപ്പോഴാ എനിക്ക് കത്തിയത്. നീ ഇവിടെ എത്തിയെന്ന് അല്ല, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ ചോദിക്കാം അവനോട്. നിങ്ങൾ ഇങ്ങോട്ട് മാറിയേ. എന്താടാ നീ ഇവിടെ എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല നിന്റെ വിചാരം. വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. അതെ, നിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എന്നെ എവളെ ഏൽപ്പിച്ചിട്ടാ നിന്റെ പപ്പായും മമ്മിയും അമേരിക്കയ്ക്ക് പോയത്. എന്നിട്ട് നീ ഇവിടെ കിടന്ന് ഓരോ തോന്നിയാസങ്ങൾ കാണിക്കാന്ന് വെച്ചാല് സത്യം പറടാ. മാത്യു പറഞ്ഞല്ലോ നീ ഇന്ന് ക്ലാസ് ചെന്നിരുന്നില്ലെന്ന്. പിന്നെ എവിടെ അലഞ്ഞ് നടക്കായിരുന്നോടാ നീ? ഇല്ല ആന്റി, ഞാൻ എനിക്ക് കുറച്ച് നോട്ട്സ് കളക്ട് ചെയ്യണ്ടായിരുന്നു കഴിഞ്ഞ ബാച്ചിൽ ഒരു പയ്യന്റെ. വേണ്ട വേണ്ട വേണ്ട, മോൻ ഇനി കള്ളം പറഞ്ഞു കടന്നുള്ളയൊന്നും വേണ്ട. ഇല്ലെങ്കിൽ സത്യമായിട്ടും എങ്കിൽ പിന്നെ നിനക്കൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നടാ. മനുഷ്യനിട്ടിങ്ങനെ ആദ്യം പിടിപ്പിക്കാണ്ട് നീ വല്ലതും കഴിച്ചോ? ഡാ കൊണ്ടുവന്നിട്ടുണ്ട്. അലഞ്ഞു തിരിഞ്ഞൊക്കെ വന്നല്ലേ, ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ട. ദേ ചന്തിക്കിട്ട് നല്ല ചുട്ട അടി കിട്ടാത്തതിന്റെ കുറവുണ്ട് നിനക്ക്, ഞാൻ ശരിയാക്കി തരാം. വാ പൊളിച്ച് നിക്കാതെ ഇതെടുത്ത് കഴിച്ചേക്കണം, ഉറങ്ങാൻ നോക്ക്. എടാ നിന്റെ ഈ പ്രായത്തിൽ ഞാൻ ഭക്ഷണം. കഥയൊക്കെ പിന്നെ, വന്നേ ബാക്കി നാളെ പറയാം. Thank you.
ട്യൂഷന് പോവാടാ. ഓ, ഇവൻ ഇതുവരെ എണീറ്റില്ലേ. ഡാ പ്രിൻസേ. എന്റെ അമ്മോ. ഡാ കോപ്പേ, ഒന്നിറങ്ങടാ. പൊക്കോ പൊക്കോ, പ്രശ്നവും. അമ്മാരുടെ എന്തെങ്കിലും നുണ പറയാൻ പറ്റണേ. നിങ്ങളായിരുന്നു? അല്ലടാ, നിന്റെ അളിയന്മാരാ അങ്ങ് കോത്താഴത്തുനിന്ന്. എന്താടാ നീ ട്യൂഷന് വരുന്നില്ലേ? ഇല്ലടാ, എന്താന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. കള്ളത്തരം കാണിച്ചാ തലവേദനല്ല, വയറുവേദന വരെ വരും. വെല്ലുമച്ചിയുടെ ഫോൺ വന്നു പറഞ്ഞ് ഇന്നലെ മുങ്ങിയതല്ലേ? ഏ, അത് ഇന്നലെ വെല്ലുമച്ചിയുടെ മറ്റേ ബാങ്കില് പപ്പയുടെ പൈസ കാര്യം. ഏ, ആരുടേതാടാ ഈ ലേഡീസ് ഐറ്റം? ഈ മത്തായിട്ട് ഒരു കാര്യം, നിനക്ക് ധാരാളം മനസ്സിലായില്ലേ? നിന്റെ അമ്മച്ചിയുടെടാ. ഇന്നലെ അവന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ വന്നിരുന്നു, തിരിച്ചു പോയപ്പോ ഇടാൻ മറന്നതാ. ഇതെന്റെ അമ്മച്ചിയുടെ ഒന്നല്ല. പിന്നാരട, നീ ഒന്ന് പോയേ. നിങ്ങൾ ചെല്ലു, വെറുതെ എന്റെ മണ്ണത്ര കേട്ട് സമയം കളണ്ട. ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയി സ്കൂളിലേക്ക് വരാം. ഇവൻ എന്തോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. അല്ല, എന്നാൽ ഈ ചെരുപ്പ് ഒന്ന് പോടാ അവിടുന്ന്. ഇന്നെന്താ സൈക്കിൾ എടുത്തില്ലേ? അതിന്റെ ബ്രേക്ക് പോയി, ഞാൻ വരാം. അല്ല, നീ എന്താ വൈകിയേ? അവമാരൊക്കെ നേരത്തെ പോയല്ലോ. ആ, കുറച്ച് വൈകി. എന്തായാലും നന്നായി, നിന്നെ തനിച്ചൊന്ന് കിട്ടിയല്ലോ. എപ്പോ നോക്കിയാലും കാണും ആ കുരങ്ങന്മാർ കൂടെ. നിന്നോട് ശരിക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. എല്ലാരും നോട്ട്ബുക്ക് എടുത്ത് ഇതൊന്ന് പകർത്തി വെക്കേ. പരീക്ഷയ്ക്ക് പഠിച്ചെഴുതാൻ പറ്റിയില്ലെങ്കിലും കോപ്പി അടിക്കാനുള്ള എക്സ്പീരിയൻസ് എങ്കിലും ആകട്ടെ. മാത്യു, വാ വിളിച്ചിരിക്കാതെ പൊത്തകം എടുത്ത് തുറന്നു വെച്ച് ഇതൊന്ന് പകർത്ത്. ഒന്നും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നാലേ. പെട്ടെന്നാവട്ടോ. ചേച്ചിയുടെയും ചേട്ടന്റെയും കാര്യം ഒന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാം, ഞാനും കൂടെ വരാം. അയ്യോ, അത് വേണ്ട. താനിപ്പോ എന്റെ കൂടെ പുറത്തിറങ്ങിയാ അത് ശരിയാവില്ല. ഡീറ്റെയിൽസ് തന്നാ മതി. രണ്ടു മൂന്ന് വർഷം മുമ്പ് ചേച്ചി എഴുതിയ ഒരു കത്ത്. ഇതിലുള്ള കാര്യങ്ങൾ എനിക്കറിയും. കൃത്യമായ അഡ്രസ്സൊന്നുമില്ല. LIC ഒരു ഓഫീസിലെ ചേട്ടന് ജോലി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം. സാർ, ഒരു ഡൗട്ട്. നിനക്കോ ചുമ്മാ? അല്ല സാർ. ദേ, ആവശ്യമില്ലാത്ത സംശയമൊന്നും ഇവിടെ വെച്ച് ചോദിക്കരുത്, എന്റെ മൂഡ് ശരിയല്ല. സാർ, അത് ചെറിയൊരു പ്രോബ്ലം, ആരും അറിയരുത്. എന്താ, അന്നത്തെ പോലെ CD വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്കിൽ അത് ഇപ്പൊ വേണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് തന്നാ മതി, ആരും അറിയരുത്. അതല്ല സർ. പിന്നെ ഇവിടെ ചെറിയൊരു പ്രോബ്ലം. ഒന്ന് ബാത്റൂമിലേക്ക് പെട്ടെന്ന് പോയിട്ടോ. ഡോടോ, അതിന് ഈ കൂടും കുടുക്കൊക്കെ എടുക്കുന്നത് എന്തിനാ? അതൊരു ശീലമായി പോയി സർ. ഓരോരോ ശീലങ്ങളെ. ആ പിന്നെ, ഇമ്മാതിരി ശീലങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലാസ്സിന് പുറത്തു പോകണം. വെറുതെ ഈ ക്ലാസ് മാറ്റിക്കരുത്. സൈലൻസ്. ഹലോ. ആ വല്യമ്മച്ചിയാ മക്കളെ, നീ അവിടെ എന്നെ അടുക്കുവാ? രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോ വന്നുള്ളൂ വല്യമ്മച്ചി. ഓ, നിന്റെ കയ്യിലിരിക്കുന്ന ആ കുന്ത്രാട്ടം ഫോണിന് എന്നാ പറ്റി? അതേ വിളിച്ചിട്ടും നിന്നെ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നിന്റെ പപ്പ വിളിച്ചിരുന്നു. പള്ളിക്കൂടത്തിലൊന്നും പോകാതെ നീ വല്ലയിടത്തും കറങ്ങി നടക്കുവാന്നോന്ന് അന്വേഷിക്കാനാ ഉത്തരവ്. ആന്നോ മക്കളെ? ഇല്ല വല്യമ്മച്ചി, അങ്ങനൊന്നുമില്ല. ആ ഇല്ലെങ്കിൽ നിനക്കും കൊള്ളാം. മോനെ ഇവിടെ നിർത്തി പഠിപ്പിക്കും, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞാ നിന്റെ പപ്പായ്ക്ക് പഠിക്കുകയില്ല. അതെങ്ങനെയാ, പൊങ്ങച്ചാൻ പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ മോൻ പട്ടണത്തിൽ തന്നെ പഠിക്കണം. പഠിക്കട്ടെ, എന്നതായാലും ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, നിന്റെ വിശേഷങ്ങൾ അറിയാൻ. ആ ശരി, ഫോൺ വെച്ചേക്കട്ടെ. ഓക്കെ. കുറച്ചു മുമ്പ് ആരൊക്കെ വിളിച്ചിരുന്നു, എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ പിന്നെ. ചേട്ടന്റെ കാര്യം തിരക്കിയായിരുന്നോ? ആ പോയിരുന്നു,
രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ, പക്ഷെ കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി കാണുമെന്നാണ്. എങ്ങോട്ട് അതറിയില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കാലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചേട്ടനും ചേച്ചി എവിടെയാന്നറിയാതെ എത്ര നാളാ ഞാനിവിടെ ഇങ്ങനെ. അത് സാരില്ല, നമുക്കെന്തായാലും ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാം. അവരുമായിട്ട് അത്ര അടുപ്പത്തിലൊന്നും ആയിരുന്നില്ല അല്ലേ? അല്ല, കൂടുതലൊന്നും അവരെ കുറിച്ച് അറിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ. വീട്ടിലാർക്കും ഇഷ്ടമല്ലാത്തൊരു കല്യാണമായിരുന്നു ചേച്ചിയുടേത്. ചേട്ടനെ കുറിച്ച് ചിലതെല്ലാം കേട്ടപ്പോ അച്ഛനും അമ്മയും ഒരുപാട് എതിർത്തതാ. പക്ഷേ ചേച്ചി നിർബന്ധം പിടിച്ചപ്പോ നിവൃത്തിയില്ലാതെ അച്ഛൻ തന്നെയാണ് നടത്തിക്കൊടുത്തത്. അതോടെ അച്ഛന് കുറെ കടങ്ങളുമായി. കല്യാണം കഴിഞ്ഞ് ചേട്ടൻ ചേച്ചിയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങളുമായിട്ട് അധികം ബന്ധമൊന്നും ഉണ്ടായില്ല. വല്ലപ്പോഴും ചേച്ചി കത്തയക്കുമായിരുന്നു, പിന്നെ അതും ഇല്ലാതായി. ആ സമയത്തൊക്കെ കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആരും ഉണ്ടായില്ല സഹായിക്കാൻ. ഒടുവിൽ അച്ഛൻ, അയ്യോ മുറിഞ്ഞോ. അതിനകത്ത് ബാൻഡേഡ് ഉണ്ട്. നാളെ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ? എനിക്ക് അമ്മയുടെ കർമ്മങ്ങൾ നടത്തണം. അതിന് അവിടെ വരെ ഒന്ന് പോകേണ്ടി വരും. അയ്യോ, അത് ഇവിടെ അങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞ പോയേ പറ്റൂ. അമ്മയ്ക്ക് വേണ്ടി എനിക്കിനി അതേ ചെയ്യാനുള്ളൂ. അത് ചെയ്യണം. കണ്ടോ? അറിയില്ല. വാ കേറ്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം പോവാം. അമ്മയെ മനസ്സിൽ വിചാരിച്ച് ജലം സമർപ്പയാമി, ഓം ഗന്ധം സമർപ്പയാമി, ഓം അയമോദന കാമതുഹോ സ്തനന്തോ ക്ഷീയമാണ സുരഭി സർവകാമി സത്യോപതിഷ്ടതജരോ നിത്യഭൂത സ്തുതന്തുഹാന അമൃതാത്മസമർപ്പയന്തു സരസ്വതീവർമാണ ഉപദിഷ്ടതു. അത് സമർപ്പിക്കാം. അത് കഴിഞ്ഞ് അമ്മയെ ഒന്നുകൂടി മനസ്സങ്കല്പിച്ച് സമർപ്പയാമി.
നീ കണ്ടത് അവനെ തന്നെയാന്ന് എന്താ ഉറപ്പ്? എടാ എന്റെ അമ്മച്ചിയാണ് എന്റെ അപ്പച്ചനാണ്, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണോട് കണ്ടതാ. ആ അതാ കുഴപ്പം. ഈ സോറാക്കൂപ്പി വെച്ചോക്കി ആന ഏതാ പെരിച്ച ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എന്നിട്ടാ ഇപ്പൊ പ്രിൻസിലെ ഫൈസലെ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ ഒരുമാതിരി പിന്നെ ഞാൻ അത്ര പൊട്ടനൊന്നല്ല. അല്ലാതെ ഞാനും പറഞ്ഞില്ലല്ലോ. ആ എടാ ഞാൻ അവന്റെ മുഖം കണ്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ബാക്കിയുള്ള അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ അവൻ തന്നെ ശരിയായിരിക്കും. അല്ലെങ്കിൽ അവന് ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ നമ്മളെങ്ങാനും അവന് വീട്ടിൽ ചെന്നാലോ, അപ്പൊ തുടങ്ങും അവനൊരുമാതിരി വെപ്രാളം. അന്ന് അവന്റെ വീട്ടിൽ വെച്ച് ആ ചെരുപ്പ് കണ്ടപ്പോ അവൻ എന്താ പറഞ്ഞേ? എന്റെ അമ്മച്ചിയുടെ ചെരുപ്പാന്നോ? എന്റെ അമ്മച്ചിക്ക് അങ്ങനെ ചെരുപ്പേ ഇല്ല. പിന്നെ ആരുടെ? ഇനി അതിനകത്ത് വേറെ ആരെങ്കിലും കാണോ? ഏയ് അങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതിരിക്കോ? അറിഞ്ഞില്ല ഇപ്പോ. ഇനി ആ പെണ്ണ് ഏതാന്ന് മാത്രം അറിഞ്ഞാ മതി. അതറിയാലോ, വിത്തിൻ 24 hours. ഇതെന്താ രണ്ട് കപ്പ്? അല്ല അത് ചൂട് ആറ്റി കുടിക്കാൻ. കൊള്ളാ. ഫൈസലേ എന്താടാ ദേ നിക്കണു? രഞ്ജി ഞാനൊന്ന് പോടാ. നീ എന്തൊന്നും പറയാതെ നമുക്ക് അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണ്ടേ? ഇനി എന്തറിയാനാ? അവൻ അവന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. വരുന്നുണ്ട്. നീ വെറുതെ ചൂടാൻ നിക്കണ്ട, എന്താവൻ പറയാന്നറിയാലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനങ്ങനെ. വേണ്ടടാ, നീ ഇനി കൂടുതലൊന്നും വിസ്തരിക്കണ്ട. ഞങ്ങളെ പൊട്ടന്മാരാക്കി നിനക്ക് ആളാണെങ്കിലും അയക്കോ, പക്ഷെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ ഞങ്ങൾ വിളിച്ചേക്കരുത്. എടാ ഞാൻ പറയുന്നതൊന്ന് കേക്ക്, എന്നിട്ട് തീരുമാനിച്ചു നിങ്ങള് എന്താ വേണ്ടെന്ന്. എങ്ങനെ നിന്നെ വിശ്വസിക്കാ? കള്ളത്തരല്ലേ നീ ഇതിരം കാണിച്ചത്? ഞാനൊരു കള്ളത്തരം കാണിച്ചിട്ടില്ല. അവസരം വരുമ്പോ എല്ലാം നിങ്ങളോട് പറയാന്ന് കരുതി. എങ്കി പറയടാ, ആരാവള്? എന്തിനാ നീ അവളെ? അവള് മീനാക്ഷി.
മണ്ടത്തരമല്ലേ നീ കാണിച്ചത്? അവളെ അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞു വിടാരുന്നില്ലേ? അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാരുന്നില്ലേ? അപ്പോഴേക്കും ഇവൻ വാക്കുകൊടുത്തില്ലേ? കാണേണ്ടവരൊക്കെ കണ്ടുപിടിച്ച് കൊടുത്തോളാന്ന്. എന്നിട്ടെന്തേ കണ്ടില്ലേ? സൈലൻസ്! ഇതിപ്പോ എടുത്താ പോങ്ങത്തെ കുരിശായാലോ ഈശോയേ, എന്ത് ചെയ്യുന്നു പറയടാ. എന്ത് ചെയ്യാനാ, തലയിലെടുത്ത് വെച്ചില്ലേ, അപ്പ പിന്നെ ചുമന്നോണ്ട് അങ്ങ് പോണം. പക്ഷെ ആരും അറിയരുത്, അറിഞ്ഞാ പിന്നെ കേറി ഇറങ്ങേണ്ടി വരും സ്റ്റേഷനും കോടതിയായിട്ട്. നേരം ചിത്തെ, എനിക്ക് വേണ്ട പോലീസ് തല്ലിന്ന് കൊള്ളാൻ. നീ എന്തിനാ കുന്തവിഞ്ഞ പോലെ ഇരിക്കണേ? എന്തേലും ഒരു പരിഹാരം പറയടാ. എന്ത് പരിഹാരം? എന്തായാലും അവളെ ഇറക്കി വിടാനൊന്നും ഞാനില്ല. സൗഹൃദമ്പോ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരുമിച്ച് നാ തീരാവുന്നതേ ഉള്ളൂ. ഞാൻ റെഡിയാ എന്തിനും. കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തായാലും ചിത്തെ, ആ ഇനിയിപ്പോ നിന്നല്ലേ പറ്റൂ. ഇത്രയേ ഉള്ളൂ പ്രശ്നം, ഇപ്പൊ എല്ലാം സോൾവ് ആയില്ലേ? പക്ഷേ ഇതെങ്ങനെ ആരെങ്കിലും അറിഞ്ഞാ? അറിയുമ്പോഴല്ലേ, അതപ്പം നോക്കാം. ആ അതിനിടയിലല്ല ആലപ്പനെങ്ങാനും പെട്ടെന്ന് കേറി വന്നാലോ? ഉറപ്പല്ലേ, ഒടുക്ക തലമ്പാക്കോ അയാള്. പേടിക്കണ്ട, ഇവിടുത്തെ സർവന്റാ. പക്ഷെ അതിന്റെ ഒന്നും അഹങ്കാരമില്ല, വല്ലപ്പോഴേ വരൂ. സിനിമ ഭ്രാന്തനാ. ഏത് അവസ്ഥയിലും പിടിച്ചു മാറ്റേ സാർ. താനെന്തായി കാണിക്കുന്നേ? ഇതിപ്പോ പത്താമത്തെ ടേക്കാ. സോറി, കടൽക്കാറ്റ് ശക്തമായതുകൊണ്ടാണ് തോന്നുന്നു ബാലൻസ് കിട്ടുന്നില്ല. ആ ഡയലോഗില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അതെങ്ങനാ ഈ ഡയലോഗായി പരസ്യത്തിന്റെ പഞ്ച്? ശ്രദ്ധിക്ക്, ഞാൻ ഒന്നുകൂടെ പറയാം. ഏതവസ്ഥയിലും ഒറിജിനലിനെ തോൽപ്പിക്കും എന്റെ ഈ ഗൾഫ് ഗേറ്റ്. ഷാജി, അയാളെ പറഞ്ഞുവിട്, വെറുതെ സമയം കളയണ്ട, വേറെ ആളെ വിളിക്ക്. ദൈവമേ, വിളിക്കാൻ പറഞ്ഞപ്പോഴേക്കും ആളെത്തിയോ? അയ്യോ സാർ, കടൽക്കാറ്റ് ചതിച്ചതാണ്, ഒറ്റ ടേക്കും കൂടി. ഞാൻ കലക്കാ സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. എന്തായി കാര്യങ്ങൾ? പ്ലീസ്, ആർട്ടിസ്റ്റ് പ്രോബ്ലമാണ് സാർ, വേറെ ആളെ വെച്ച് ചെയ്യാം. നോ സാർ, നോ സാർ, ആർട്ടിസ്റ്റിക് അസിസ്റ്റന്റ് നോട്ട് എ പ്രോബ്ലം സാർ. ദാറ്റ്സ് യുവർ ചോയ്സ്. താങ്ക് യു സാർ. ഇന്റർനാഷണൽ ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഗൾഫ് ഗേറ്റ്, അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യണം. ഷുവർ സാർ, അങ്ങനെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ഓ അത് ശരി സാർ, ഗൾഫ് ഗേറ്റിന്റെ ആളാണല്ലേ, എനിക്ക് വേണ്ടി ഒന്ന് റെക്കോർഡ് ചെയ്യുക സാറേ. ഒന്ന് പിടിച്ചു മാറ്റോ ഇയാളെ. വേണ്ട വേണ്ട, കയ്യാങ്കളി വേണ്ട. അഭിനയം രക്തത്തിലറിഞ്ഞൊരു കലാകാരനാണ് ഞാൻ, പിടിവിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മര്യാദക്കാണ് ഞാൻ കലയപ്പ, അല്ലെങ്കിൽ ഞാൻ പടയപ്പയാണ്. മോനെ, പ്രിൻസുട്ടാ, എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞാൻ ഉണ്ടാക്കി തരുന്ന ചോറും കറിയും കഴിക്കാതെ നീ ആകെ വാടിക്കരിഞ്ഞ് വാടാമല്ലി പോലെയായി. എവിടെ എന്റെ അടുക്കള? അല്ല, അത് പിന്നെ ചേട്ടാ, ഞാൻ മനസ്സിലായടാ, നിന്നെ ഞാൻ വിട്ടുപോയുള്ള വിഷമമല്ലേ നിനക്ക്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ലടാ, മരണം വരെ നിന്റെ കൂടെ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവും. പോരെ പോരെ നിനക്ക്. ഓ, എന്താ ഒരു മാറ്റം! ഒരു പെൺകുട്ടി വന്ന് കേറിയ വീട് പോലല്ലേ ഇത് മാറുന്നത്. അത് പിന്നെ ഞാൻ പിന്നെ ഇവിടെ അല്ല, അത് പിന്നെ ചേട്ടന്റെ ഷൂട്ടിംഗ്. അത് ബാക്കപ്പ്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ ബാഗ് എടുത്തൊരു ഓട്ടമായിരുന്നില്ലേ നിന്നെ ഒന്ന് കാണാൻ. അതുകൊണ്ടാണോ എന്നറിയില്ല, കുടലിൽ കരിഞ്ഞ് പുകയുന്നോന്നൊരു സംശയം. എന്നാ എന്തെങ്കിലും കഴിക്കാം. ആ പിന്നെ കഴിച്ചേ പറ്റൂ. ഇതെന്താ രണ്ട് പ്ലേറ്റില്? അല്ല അത് ഞാൻ, എന്നെ ഒരു ജ്യേഷ്ഠനായി കാണുന്ന നിന്റെ മനസ്സ് പറഞ്ഞു ഞാനൊന്ന് വരുമെന്ന്. അതറിഞ്ഞ പാടെ നീ കഞ്ഞിയും വിളമ്പി കാത്തിരുന്നു അല്ലടാ? അതെ അതെ അതെ. എനിക്ക് പിറക്കാതെ പോയ അന്വേഷനാടാ നീ, പിറക്കാതെ പോയ അന്വേഷൻ. സെറ്റിലും മട്ടനും ചിക്കനും വിളമ്പി വെച്ചിട്ട് പ്രൊഡക്ഷൻ പിള്ളേർ കാലിന് പിടിച്ചു പറഞ്ഞത് ലാൽ സാർ കഴിച്ചിട്ട് പോയാൽ മതി, ലാൽ സാർ കഴിച്ചിട്ട് പോയാൽ മതി എന്ന്. പക്ഷെ എനിക്ക് പറഞ്ഞേ,
ഓ എന്ത് സുഖം, നീ കഴിച്ചില്ലേ? ഞാൻ കഴിക്കുന്നില്ല. കഴിക്കരുത്, രാത്രി അരിഹാരം കഴിച്ചാൽ വയറു ചാടും, നമുക്ക് സിക്സ് പാക്ക് ആവണ്ടേ? ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഉച്ചയാവുമ്പോഴേക്ക് എഴുന്നേക്കണ്ടതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ? ഇത് തുറങ്ങില്ലല്ല. ഇതെങ്ങനെയാണ് നീ അകത്തുനിന്ന് കൂട്ടി പുറത്തേക്ക് വന്നത്? പിന്നെ അകത്ത് വിലമിച്ചിട്ടുണ്ട്. ദൈവമേ, ഇത് എപ്പോഴെന്നള്ളി? എന്നെ കാണാതാകെ വിഷമിച്ചു കാണും. അതറിയില്ല, കണ്ട കയ്യും കാലം വെട്ടെന്ന് പറഞ്ഞു. അതെ അതെ, അതാണല്ലോ കവി ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ വെല്ലുമിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ നിന്റെ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഫോളോ മീ. നമുക്ക് എപ്പ കാണുമ്പോഴും പറയും, ലാലെ ജിമ്മി പോണം, ബോഡി ഫിറ്റ്നസ് നോക്കണമെന്നൊക്കെ. എനിക്കെവിടെ സമയം? ഷൂട്ടിംഗ് സെറ്റിന് തല്ലു വാങ്ങുന്നതിന് ജിമ്മല്ല, ഒഴിച്ചിലാണ് നല്ലത്. പ്രിൻസൂട്ടിന് എന്നെ കുറിച്ച് അനാവശ്യ ഗോസിപ്പുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. ദേ വരുന്നുണ്ട്. ആ ലാലേട്ടനെ പോന്നു, ജസ്റ്റ് ഇന്നലെ വന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്നെ കാണാതെ വളരെ ധർമ്മസങ്കടത്തിലായിരുന്നു എന്നറിഞ്ഞു. എന്തു ചെയ്യാം, എന്നെ പോലെ തിരക്കുള്ള ആർട്ടിസ്റ്റിനെ അത്തരം സെന്റിമെന്റ്സ് ഒന്നും പറ്റില്ലല്ലോ. മലയാള സിനിമയിലെ മറ്റൊരു ലാലായി പോയില്ലേ. പ്രിൻസുട്ടാ, എന്നെ കുറിച്ചുള്ള ഗോസിപ്പുകളൊന്നും അവനോട് പറയല്ലേ, പന്നിപ്പനി പോലെ പരക്കും. പ്രശസ്തരായവരൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നമായത്. എന്ത് പന്നിപ്പനിയോ? പന്നിപ്പനിയല്ല, ഗോസിപ്പ്. ലാലേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ഗോസിപ്പുകളോട് തകർന്നു പോയൊരു കലാകാരനാണ്. യു ആർ കറക്റ്റ്. എങ്കിലും ചില നല്ല അനുഭവങ്ങൾ എന്റെ കലാജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ കഴിഞ്ഞ പരസ്യത്തിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഗൾഫ് ഗേറ്റിന്റെ എം ഡി ഈ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വെൽ ഡൺ ലാൽ, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ് എന്ന്. എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെ തോന്നി. അപ്പൊ പറഞ്ഞു പോ. ലാലേട്ടോ, അവാർഡ് ബീച്ചിൽ നിന്ന് മൂക്കുകൊണ്ട് തോണ്ടിയെടുത്തേരം ഞങ്ങൾ അറിഞ്ഞു കിട്ടോ. പഴയ പോലെ തള്ളൊന്നും പിള്ളേരെടുത്ത് ഏക്കണില്ല. ഹായ്, വെല്ലുമിച്ചത് എഴുന്നിട്ടില്ലേ? ഒന്ന് വിളിച്ചു നോക്കിയാലോ, അനക്കൊന്നുമില്ലെങ്കിൽ അടക്കം ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാലോ. വേണ്ട വേണ്ട, കിടന്നോട്ടെ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എക്സ്പയർ കഴിഞ്ഞ ആളാണേ, എപ്പോഴാ മോളിന് വിളി വരുന്ന അറിയില്ലേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സത്യം. ഹലോ, ആ ആ, ഞാൻ കൊടുക്കാം. ലാൽ ജോസ് ആയിരിക്കും, അല്ലെങ്കിൽ അൻവർ റഷീദ്. ലാൽ സ്പീക്കിംഗ്. ആ ലാൽ സാർ, ഞാൻ എ വി എം സ്റ്റുഡിയോയിൽ ഇരുന്ന് പ്രൊഡക്ഷൻ മാനേജർ ആറുമുഖം പേശുറേന്ന്. ആമാ സാർ. സൊല്ലുങ്കോ സാർ. സാർ, നാങ്ക പൊങ്കൽ റിലീസുക്കാക ഒരു പടം പ്ലാൻ ചെയ്യറേൻ, അതുക്കാക ഉങ്ങളുടെ കൊഞ്ച ഡേറ്റ്സ് കിടച്ച രൊമ്പ നല്ല റോൾ ത്രൂ ഔട്ട്. വിക്രം ഹീറോ, ആന സ്റ്റോറിയിലെ ട്വിസ്റ്റ് നീങ്കത്താൻ സാർ. ആമാ സാർ, ഉങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഡയറക്ടർ പാത്താച്ച്, ഇന്ത റോൾക്ക് നീങ്കത്ത ആപ്റ്റ് എന്ന് സാറ് സൊല്ലിയാച്ച്. ഇന്ത റോളാലേ നീങ്ക സ്റ്റാർ ആയിടുവേ, പെരിയ സ്റ്റാർ. കണ്ടിപ്പാ സാർ. ആനാ ഉങ്ങളിൽ നിന്ന് നേരിട്ട് പാക്കുറതുക്ക് പാക്കലാം സാർ. എപ്പോ വേണമെങ്കിലും പാക്കലാം. എപ്പോ വരണം, എങ്ങ വരണം, എപ്പടി വരണം സൊല്ലുങ്ക സാർ. അപ്പടിനാ ഇപ്പവേ പുറപ്പെട്, എങ്ക സ്റ്റുഡിയോയിൽ വന്നാ പോകും. ദേ ഞാൻ ഇറങ്ങി, അതിനുമുമ്പ് ഈ ഫോൺ ഒന്ന് വെച്ചോട്ടെ, എന്റെ ശ്വാസം പോവാറായി. എന്തായടാ, ഓക്കെ അല്ലേ? ലാലപ്പനല്ല, അവന്റെ അപ്പന്റെ അപ്പം വരെ ഇന്ന് സ്റ്റാൻഡ് വിടും മോനെ. അല്ല, കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയാ പോരെ. കുളിച്ച് കുറുതൊട്ട് പോവാൻ? ഇത് മലയാള സിനിമ ഒന്നും അല്ലല്ലോ, തമിഴല്ലേ തമിഴ്. ആ പിന്നെ ഇനി ചിലപ്പോൾ തിരിച്ചു വരവുണ്ടാവില്ല, വെള്ളിത്തിരയിൽ മാത്രം എന്നെ കണ്ട് തൃപ്തി അടയേണ്ടി വരും. ഐ ആം റിയലി സോറി. ചേട്ടൻ വിഷമിക്കണ്ട, ഒരു നല്ല കാര്യത്തിനല്ലേ. പിന്നൊരു കാര്യം, ആ അലവലാതി പിള്ളേരുമായി കഴിച്ചു ചിരിച്ച് നടക്കാതെ ഇനി വരുന്ന തമിഴ് സിനിമകൾ മുടങ്ങാതെ കാണണം. സ്ക്രീനിൽ എന്നെ കാണുമ്പോൾ കൈയടിക്കാൻ മറക്കരുത്. പോയോ? പോയി, കുറച്ചു ദിവസത്തേക്ക് ഇനി ആ ഒരു ശല്യം ഉണ്ടാവില്ല. Yeah.
എന്താ എന്ത് വേണം? ഈ ലേഡീസിനുള്ള അവിടെ ഓ ആർക്കാടാ അവൾക്കാ? എന്താ വേണ്ടേ? അതെ, ഒരു 16-17 വയസ്സുള്ള പെൺകുട്ടിക്ക ഈ ചുരിദാറോ മിടിയോ അങ്ങനെ എന്തെങ്കിലും നോക്കിക്കോളൂ. ഇത് കൊള്ളാല്ലേ? അത്ര പോരാ. ആ അപ്പൊ ഇതന്നെ മതി. അത് ജീവനില്ലാത്തതാ. പക്ഷെ കണ്ടാ പറയില്ല എന്താ അല്ലേ? അതോ ഇരുന്ന് വാങ്ങണ്ടേ? എന്തിന്? അയ്യേ അയ്യെന്നാ അതൊക്കെ ഉള്ളിടുന്നല്ലേ. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ല? അതെ, ദോ ആ രണ്ട് സാധനവും ഓരോന്ന് വെച്ച് വേണം. ഓരോന്ന് മതിയില്ലേ? സൈസ് എത്രയാ? സൈസ് അതിപ്പോ എത്രയാടാ? എനിക്കറിയില്ല. എന്നാ പിന്നെ ചേച്ചിയുടെ അത്രയൊക്കെ സൈസ് ആയിക്കോട്ടെ. പോരെ. 34, 85. എനിക്കായ കുറ്റം. എടാ നന്ദി വേണ്ട, നന്ദി. ഞാൻ കാരണം ഇപ്പോഴെങ്കിലും നിനക്ക് അവള് ജോഗ്രഫി എന്നറിയാൻ പറ്റിയില്ലേ? എന്റെ അമ്മച്ചേ, അപ്പച്ചൻ നിർത്തണ്ട, വിട്ടുപോ. അപ്പഴേ പറഞ്ഞടാ കൊറച്ച് കഴിഞ്ഞ് വന്നാ മതി. ഇതിപ്പോ എന്താണ് ആ രണ്ട് കുഞ്ഞുമക്കൾ നേരത്തെ? ഞങ്ങള് എങ്ങനെ അല്ല, ലാസ്റ്റ് രണ്ട് അവര് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞപ്പോ വെറുതെ കറങ്ങിയിടന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓഹോ അങ്ങനെ. എന്നിട്ട് ഇവിടെ മറ്റു വായനമാരെ കാണാനില്ലല്ലോ. ഏ, അവര് അവർക്ക് പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസോ? എന്ത് പ്രാക്ടീസ്? ക്ലാസ്സിൽ ഇപ്പൊ കളരിയും ഗുസ്തിയാണോ പഠിപ്പിക്കുന്നത്? അല്ല, അത് അടുത്ത ആർട്സ് ഫെസ്റ്റിവൽ അല്ലേ, അതിൽ ഒന്ന് രണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രാക്ടീസാ. ഓ ആ പ്രാക്ടീസ്. ഇതെന്താ കവറില്? ഏയ് ഇത് എനിക്ക് നിനക്കാണെന്ന് മനസ്സിലായി. ഞാൻ നോക്കട്ടടാ. ഓഹോ ഇതാ നിനക്കാ. അല്ല അത്, ഏ എനിക്കല്ല. പിന്നെ ആർക്കടാ? നിനക്കാ. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷർട്ടും കളസും ഒക്കെ നിനക്ക് ബോറടിക്കുന്നുണ്ടാ? ഏ അയ്യേ, സത്യം പറടാ, ആർക്കാ ഇത്? മര്യാദക്ക് പറയുന്നോ അതോ ഞാൻ അമേരിക്കക്ക് വിളിക്കണോ? ഏയ് വേണ്ടങ്ങൾ, ഇത് ഞാൻ പറഞ്ഞില്ലേ അടുത്ത ചാർട്സ് വെച്ച് സ്കൂളിലെ. ഓഹോ, ഇതുകൊണ്ടാണോ അവിടെ തോരണം കെട്ടാൻ പോകുന്നത്? അല്ല അതല്ല, ഫെസ്റ്റിവലിൽ ഞാനും ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എന്ത് പ്രോഗ്രാം? മറ്റേ ഫാൻസി ഡ്രസ്. മറ്റേ ഫാൻസി ഡ്രസ്സാ? അല്ല ഫാൻസി ഡ്രസ്, പ്രച്ഛന്ന വേഷം. ഇത് കിട്ടോണ്ടാ? വേറെയുണ്ട്, ദേ കണ്ടോ, ഇതും കൂടി ഉണ്ട്. ഇതാണെങ്കിൽ പിന്നെ എന്തിനാടാ ഈ കവച കുണ്ടലം? നിനക്ക് ഇത് മാത്രം ഇട്ടാ പോരെ. അത് പിന്നെ സാറ് പറഞ്ഞു കുറച്ചും കൂടി പെർഫെക്ഷൻ വേണമെങ്കിൽ. എടാ മുഹത്ത് മുടിയിലൊക്കെ കുറച്ച് ചോക്ക് പൊടി വാരി തേച്ചാ നല്ല ഒന്നാം തരം അപ്പൂപ്പനാവും. അത് പോരെടാ നിനക്ക് ഒന്നാം സമ്മാനം കിട്ടാൻ. എനിക്ക് കിട്ടിയിട്ടുണ്ട്, നീ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ഞാൻ പറഞ്ഞതാ. നിനക്കപ്പോ ഇത് തന്നെ ഇടണമല്ലേടാ. നാ പടി, ദേ എന്നെ കൊണ്ട് വെറുതെ അമേരിക്കക്ക് വിളിപ്പിക്കല്ലേ. ചെല്ലു 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 പോട്ടെ. കർത്താവേ രക്ഷപ്പെട്ടു, വേഗം വിട്ടോ. ജെട്ടിയും പ്രായവും കിട്ടാ അവന്റെ ഒരു ഫാൻസി ഡ്രസ്. ഇന്നെന്താ ക്ലാസ് നേരത്തെ കഴിഞ്ഞോ? ദാ തനിക്കുള്ള ഡ്രസ്സാ, അളവൊന്നും അറിയാത്തത് കൊണ്ട് ഒരു ഉദ്ദേശം വെച്ച് വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടോ? ഇതില് ചിലതൊക്കെ മാത്യു പറഞ്ഞോടാ, അല്ലാതെ എനിക്ക്.
കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീയല്ലാതാരോ പൊന്നോളം മിന്നാനും നെഞ്ചോളം കൊഞ്ചാനും ഇന്നോളം നീയല്ലാതാരോ ഒന്നുമേ മിണ്ടാതെ ഓർമ്മകൾ മായാതെ വന്നു നീയോ മലേ വനതിരിന്നരികേ പൂവിതളിന്നഴകേ കണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീയല്ലാതാരോ ആരോടും മിണ്ടാതെ പൂവിടും മോഹങ്ങൾ ആരെയോ തേടുന്നില്ലേ നേരിനും നേരായി പാതിര കാറ്റായി പോരുമെൻ സംഗീതമേ അനുരാഗം താനം മൂളുന്നില്ലേ അത് നീയും ഞാനും കേൾക്കുന്നില്ലേ വിരിഞ്ഞ പൂനിലാമുല്ലേ നിറഞ്ഞ പൊങ്കിനാവല്ലേ ഇന്നാരാരും കാണാതെ കാണുന്നില്ലേ കണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീയല്ലാതാരോ കൂട്ടിനും നീയല്ലേ പാട്ടിലെ തേനല്ലേ നീ എനിക്കെൻ്റേതല്ലേ കുഞ്ഞിളം കാറ്റിൻ്റെ കൈവിരൽ തുമ്പല്ലേ ഇന്ന് നീ എൻ്റേതല്ലേ എൻ വിഴിയിൽ നീയും നിറയുന്നില്ലേ എൻ ഉയിരിനുയിരായി തീരുന്നില്ലേ പൂനിലാമുല്ലേ നിറഞ്ഞ പൊങ്കിനാവല്ലേ എന്നായാലും ഒന്നായിത്തീരാനല്ലേ കണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീയല്ലാതാരോ ഒന്നുമേ മിണ്ടാതെ ഓർമ്മകൾ മായാതെ വന്നു നീയോ മലേ വനതിരിന്നരികേ പൂവിതളിന്നഴകേ നീ ഇതൊക്കെ സീരിയസ് ആയിട്ടാണോ പറയുന്നേ? അതെ. ഡാ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ അധികം ഉണ്ട്. അതിന്റെ കൂടെ നീ ഇനി എന്താ അതിലിപ്പോ അത്ര തല പോണ പ്രശ്നം? നിങ്ങളൊക്കെ പറഞ്ഞ ഇട തോന്നുല്ലോ. ഇതിലെന്തോ വലിയ എനിക്ക് എന്നെ ദൈവമേ ഇവിടെ കൊടുക്കാനാ തോന്നണേ. എന്നാ കൊടുക്കടാ. എന്താടാ ഇവിടെ? ഞങ്ങള് പഠിച്ചോണ്ടിരിക്ക സർ. ഇവിടെ ഇപ്പൊ ഒരു അണുബോംബ് വീണ് പൊട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ വിശ്വസിക്കും. പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ജന്മത്തിൽ ഞാൻ വിശ്വസിക്കും. സത്യമായിട്ടും ഞങ്ങൾ പഠിച്ചോണ്ടിരിക്ക സർ. ഇവനൊരു സംശയം. എന്താ സംശയം? വെറുതെ സംശയങ്ങൾ ചോദിച്ച് ഈ സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇല്ല സർ, കാര്യമായിട്ടാ. ഇവൻ ചോദിക്ക, ഷേക്സ്പിയറിന്റെ റോമിയോ ജൂലിയറ്റിന്റെ ആരാണെന്ന്. ഓ, അതാണോ? അറിയില്ല, ആർക്കും അറിയില്ല. എടാ, ശരിക്കും റോമിയോ എന്ന് പറയുന്നത് കൊല്ലത്തെ ചിന്നക്കടയിലുള്ള എന്റെ രവിച്ചിറ്റപ്പന്റെ അനിയത്തിയുടെ മോളുടെ ഭർത്താവായിട്ട് വരും ഈ റോമിയോ. ഓഹാ, അവന്റെ ഒരു സംശയം. എടാ വൃത്തികെട്ടവന്മാരെ, രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസ കഥകളുണ്ടല്ലോ, വേണ്ട, പഠിക്കാനുള്ള സംശയങ്ങൾ ചോദിച്ചോ.
ഈ സമയത്ത് റോമിയുടെയും ജൂലിയറ്റിന്റെയും കാര്യം. സത്യം പറയടാ, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഇതിൽ ആരുടെയോ മനസ്സിൽ പ്രണയം പൊട്ടി വിരിഞ്ഞിട്ടുണ്ട്, അതല്ലേ നിങ്ങളുടെ പ്രശ്നം? നിനക്കാനോടാ മുടിയ, പേടിക്കണ്ട, ബെല്ലടിച്ചതാ. ഡാ ഞാൻ പറയുന്നൊന്നും കേൾക്കടാ. ഡാ പൈസ നിങ്ങളങ്ങനെ പോകാൻ പറ്റേ, നമ്മളിതിനൊരു വാക്കുകൊടുത്തതാ. ഈ ഒരു വിഷയത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഇവന്റെ കൂടെ നിൽക്കുന്നു. ഞങ്ങൾ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ഇവൻ പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കണോ? വേണ്ട, പക്ഷെ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്കൊരു ധാരണ ഇല്ലത്തണ്ട്. എന്ത് ധാരണ? വാടാ. അതെ, ഇവൻ ഇപ്പൊ അവളോടൊരു ഇഷ്ടം തോന്നി, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മക്കായാലും തോന്നും, പക്ഷേ അവൾക്ക് ഇവനെ ഇഷ്ടാണോ അറിയില്ലല്ലോ. ആണോടാ? അല്ല, അത് അതറിയില്ല. കൊഴപ്പില്ല, പഴാ കൊഴപ്പം. അതുകൊണ്ട് ആദ്യം അതറിയണം. ഇനിയിപ്പോ കഷ്ടകാലത്തിന് അങ്ങനെ അങ്ങനെ ആണെങ്കിലും എനിക്ക് പ്രശ്നം സോൾവ് ആയില്ലേ. ഡാ മോനെ, നീ ആദ്യം അവളുടെ മനസ്സിലെന്താന്നറിയ, എന്നിട്ട് തീരുമാനിക്ക് എന്താ വേണ്ടേ. അവള് ചിലപ്പോ നിന്നൊരു സഹോദരനായിട്ടാ കാണുന്നെന്ന് പറഞ്ഞാലോ? തീർന്നില്ലേ, അതാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിനുള്ള ദ്രോഹമൊന്നും ഞാൻ അവളോട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നു അങ്ങച്ചി. ഡാ പൈസലേ, ഏ ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് എന്ന് വെച്ച് അങ്ങോട്ട് കേറി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ചളവാക്കരുത്. അതൊക്കെ പണ്ട്, ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ച് മനഃശാസ്ത്രപരമായിട്ടാ. ഇതൊന്ന് നോക്കണേ, ഞാൻ കുളിച്ചിട്ട് വരാം. ദാ ഇതുകൂടി ഒന്ന് അരിഞ്ഞു വെച്ചേക്ക്. അതൊന്നും ശരിയാവില്ലടാ, പറ്റിയൊരു സിറ്റുവേഷൻ കിട്ടുന്നില്ല. ഇത്രയും നല്ല സിറ്റുവേഷൻ വേറെ എവിടെ കിട്ടും? അവള് തനിച്ചു, അതും നിന്റെ സ്വന്തം വീട്ടില്, എപ്പോ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞൂടെ. പക്ഷേ പറ്റണ്ടേ? എടാ പോടാ, ഓരോരുത്തർ ഓരോ ആളുമാരുടെ വീട്ടിൽ ചെന്ന് തന്തയും തള്ളയും നോക്കിയിരിക്കുക കാര്യം പറഞ്ഞു പോരുന്നു. എന്നിട്ടാ ഇപ്പോ? എടാ കുറച്ചെങ്കിലും ധൈര്യം വേണം, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്കിറങ്ങരുത്. പറഞ്ഞു പറഞ്ഞു നീ ഇവനെ ഒരു നിലയിലാക്കും. അല്ല ഇനിയിപ്പോ എന്താ ചെയ്യാ? നിനക്ക് ഒരു ചാൻസ് കൂടി ഞാൻ തരാം, യുവർ ലാസ്റ്റ് ചാൻസ്. പറയടാ എന്താ നിന്റെ ഐഡിയ? പറയാ, ക്ലാസ് കേട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീയും നടങ്ങടാ. സൈലൻസ്, ബോത്ത് ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. വാട്ട് യു വാണ്ട്? ഔട്ട്. അത്രക്കങ്ങ് വേണോടാ, പ്രശ്നമാവോ? എടാ ഇത് പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗ്ഗമല്ലേ, ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ടെന്ന കുഴപ്പം. ഡാ അളിയ, അവള് കൊച്ചുകുട്ടിയൊന്നല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ അവക്കും മനസ്സിലാവും. നിനക്ക് അവളോട് തോന്നുന്ന ഇഷ്ടം അവക്ക് നിന്നോടുണ്ടെങ്കിലോ, ഈ ഒരു സംഭവത്തോടെ സംഗതി സക്സസ്സാ. പിന്നെ അടിച്ചു പൊളിച്ചൂടെ നമുക്ക്. അല്ല നിനക്ക് എന്നാലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാന്നൊക്കെ പറഞ്ഞ വേണ്ട, കെട്ടിപ്പിടിക്കാതെ കൊടുത്താ മതി. അങ്ങനെയും കൊടുക്കാലോ, പക്ഷെ അവൾ അറിയണം. അല്ലാതെ കൈ ഇങ്ങനെ പിടിച്ച് ഫൂ നൂതി വിടരുത്, അതൊന്നും ഇപ്പത്തെ നമ്മള് കേൾക്കില്ല അളിയാ. അതല്ലടാ അവളിനി ദേ, നിനക്ക് പറ്റോ ഇല്ലയോ, ഇല്ലെങ്കി ഇപ്പൊ പറയണം, നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഏ അത് വേണ്ട. എന്നാ പിന്നെ ഞാൻ പറഞ്ഞു പോലെ പണ്ടാലടങ്ങ്. എടാ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലേ ലോകത്തെ ഏത് പൊണ്ണും വരച്ച വരെ തന്നെ വീഴുന്നു. മറ്റേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ എടാ നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന ആ സംഭവം അല്ലല്ലോ. എന്ത് വേണേലും ആയിക്കോ, പക്ഷെ ഇപ്പൊ നീ അവനെ എരിവ് കയറ്റി വിട്ടത് കുഴപ്പത്തില്ല. എടാ അവൻ അവളെ കൊല്ലാനൊന്നല്ലോ പോയത്, ഇത്തിരി പോയൊരു ഉമ്മ കൊടുക്കാനല്ലേ. Oh.
പഴം വേണ. അവൻ വിളിക്കാന്ന് പറഞ്ഞോളൂ, ഒരു ഉമ്മ കൊടുക്ക ഇത്ര സമയം വേണോ? അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കടാ. ഏ അത് വേണ്ട, അവനതൊരു ഡിസ്റ്റർബൻസ് ആവും. നിങ്ങളിവിടെ നിക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. എടാ ഞാനും വരടാ. അയ്യോ വേണ്ടായേ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. കിടന്നില്ലേ? ഇല്ല, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. റെക്കോർഡ് വരയ്ക്കാനും നോട്ട്സ് എഴുതാനും ആണെങ്കിൽ വേണ്ട, അത് ശീലമായാ പിന്നെ എക്സാമും ഞാൻ തന്നെ എഴുതേണ്ടി വരും. അതുകൊണ്ടാ. ഏയ് അതല്ല. കൊടുക്ക്. എനിക്ക് പോയാ എല്ലാം പോയി. എന്താടാ പ്രശ്നമായോ? ആവുന്ന തോന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞാലേ വേണ്ടാത്ത പണിക്കൊന്ന് നിക്കണ്ടെന്ന്. അതിപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെയാവുന്നു. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ പറഞ്ഞ പോലെയൊക്കെ അവൻ ചെയ്തു. പക്ഷേ അവള് വിചാരിച്ച പോലെയല്ലടാ കരഞ്ഞോണ്ടാ പോയെ. അവനാന്നാ തോന്നണെ. അല്ല അവൻ തന്നെ. രഞ്ജിത്തെ ഒന്ന് എടുക്കടാ. എടുത്തിട്ട് ഞാനെന്ത് പറയാനാ? ശംഭു ഏയ് എനിക്കൊന്നും വേണ്ട. മത്തായിച്ച പോടാവിടുന്ന്. നീയല്ലേ ഉപദേശിച്ചു കൊടുത്ത്. ഞാൻ എന്താ ഇവിടെ? നീ തന്നെ പറഞ്ഞാ മതി. കൊള്ളാടാ, ബെസ്റ്റ് ഫ്രണ്ട്സ്. പ്ലീസ് ചെക്ക് ദി നമ്പർ യു ഹാവ് ഡയൽ. താങ്കൾ വിളിച്ച നമ്പർ ശരിയാണോ എന്ന് പരിശോധിക്കുക. നോക്കി നിൽക്കാതെ ആരെങ്കിലും ഒരു ഐഡിയ പറയടാ, അല്ലെങ്കിൽ ആകെ കൊളാവും. ഇനിയിപ്പോ എന്നെയും വിളിക്കും. ഓ ഭാഗ്യം, ഞാൻ എന്നെ പോയിടത്തില്ല. ആ പറയടാ രഞ്ജി. അവള്, നീ വിഷമിക്കണ്ട, നമുക്ക് സോൾവ് ചെയ്യാം. അനിർദ്ദേശം
അവിടെ നില്ല വാ പോകാം. ഞാനില്ല. പിന്നെ പിന്നെ കൂട്ടാ. ദേ വെറുതെ ഇനിയും ഓരോ കുരുക്ക് ചെന്ന് ചാടണ്ട. ഞാൻ പറയണത് കേൾക്ക്, ഞങ്ങളുടെ കൂടെ വാ. വരാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് ഇനി ഞാൻ വരില്ല. എനിക്ക് പോണം എന്റെ ചേച്ചിയുടെ അടുത്തേക്ക്. അതിനവര് എവിടെയാന്ന് വെച്ചാ? എവിടെയായാലും എവിടെയായാലും കണ്ടുപിടിച്ചോളാം ഞാൻ. മീനാക്ഷി എങ്കിൽ ചെല്ല്, മരിച്ചുപോയവരെ കണ്ടുപിടിക്കാൻ കഴിവുണ്ടെങ്കിൽ പോയി കണ്ടുപിടിക്ക്. എന്താ പറഞ്ഞത്? പറയാൻ. അത് അവര് രണ്ടുപേരും ഒരു ആക്സിഡന്റിൽ. ഇതൊന്നും മനഃപൂർവ്വം മീനാക്ഷി അറിയിക്കാതിരുന്നാല എല്ലാം അറിയുമ്പോ സങ്കടാവില്ലോ എന്ന് വിചാരിച്ചാ പറയാതിരുന്നത്. അന്നേ ഞങ്ങൾ അവനോട് പറഞ്ഞതാ എല്ലാം മീനാക്ഷി അറിയിക്കണമെന്ന്. അപ്പൊ അവനാ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇതും കൂടെ അറിയുമ്പോ ഞങ്ങൾക്കറിയാം അവന്റെ മനസ്സ് മറ്റാരേക്കാളും നന്നായിട്ട്. അതുകൊണ്ടാ എല്ലാറ്റിനും ഞങ്ങൾ അവന് കൂട്ടുന്നത്. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ടാ. അതിന് അവനെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞിട്ടാ അവനാ ചെയ്തത്. അവൻ ഇഷ്ടാ മീനാക്ഷിയെ, ഒരുപാട് ഇഷ്ടാ. അതൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാറ്റിനും കൂട്ടുന്ന ഞങ്ങൾ ക്ഷമ ചോദിക്കുക അവന് വേണ്ടി. സോറി.
ഹലോ ആ വല്യമ്മച്ചേടാ, എന്നാ ഫോൺ എടുക്കാൻ ഇത്ര താമസം? എണീച്ചില്ലായിരുന്നോ? ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്. ആ അതാ ഞാൻ വിളിച്ചത്. ഇന്ന് നാളെ നിനക്ക് അവധിയല്ലയോ? അപ്പോ ഇന്ന് തന്നെ മോൻ അവിടെ ഇങ്ങോട്ട് പോര്. എടാ കുഞ്ഞേ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നതാന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? എവിടെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിന്റെ പപ്പ പോലും ഓർത്തത്. നിന്റെ വല്യപ്പച്ചൻ മരിച്ചിട്ട് 10 വർഷം തികയുന്ന ദിവസമാണ് നാളെ. അത്ര വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ല. രാവിലെ പള്ളിയിലൊരു കുർബാനയും കുഴിക്കൊരു ഒപ്പീസും. അല്ല അതിപ്പോ എന്നാ നേരത്തെ പറയാനെന്നായിരിക്കും. എന്നാത്തിനാ ഓരോ ഒഴിവുകൾ പറഞ്ഞ് നിനക്ക് വരാതിരിക്കാനല്ലയോ? അല്ല വല്യമ്മച്ചി, എനിക്ക്. ആ നീ ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഉച്ച തിരിയുമ്പോഴേക്കും അവിടെ വണ്ടി വരും. അതിൽ കയറി നീ ഇങ്ങോട്ട് ഇങ്ങ് പോന്നേക്കണം കേട്ടോ. അപ്പോഴെല്ലാം പറഞ്ഞ പോലെ. ഓക്കേ. വല്യമ്മച്ച വിളിച്ചത്, നാളെ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ചിലപ്പോ അങ്ങോട്ട് പോകും. താനേ തിരയുവതാരേ, പാവം നെഞ്ചേ കരയുവതെന്തേ? അലയും കാറ്റിൻ്റെ കണ്ണീരിലാണോ നീ? അലിയും മഞ്ഞിൻ മണിത്തൂവലാണോ നീ? സ്നേഹമേ താനേ തിരയുവതാരേ, പാവം നെഞ്ചേ കരയുവതെന്തേ? ഓ അപ്പ വേണമെന്ന് വെച്ചാ എന്റെ മോൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാം. വാ വാ വാ. നിന്നെ ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞേ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ, അതുറപ്പാ. നിനക്ക് ഇവനെ മനസ്സിലല്ലോടി, ചെറിയാന്റെ മോനാ. ഈശോയെ, നീ അങ്ങ് വലിയ ചെക്കനായല്ലോടാ, നിനക്ക് എന്നെ മനസ്സിലായോ? പിന്നെ ആണ്ടിനും ചങ്ക്രാന്തിക്ക് വരുന്ന ഇവന് എവിടുന്ന് നിന്നെ മനസ്സിലാവാനാ? മനസ്സിലായി, ചേറ്റുപുഴയിലെ ജേക്കബ് അച്ചായന്റെ. ആ പറയാ, നീ വാ. ചുമ്മാ കറക്കി കുത്തി ഒന്ന് പറഞ്ഞു നോക്കിയതല്ലോടാ. കാലം താമര നൂലിൽ നിനക്കൊരു തേങ്ങും ജീവനിൽ നീ ഇടം തേടും കണ്ണു നീർത്തുള്ളി പോലെ. എന്നെ തടയി നോക്കിക്കൊണ്ടിരിക്കുന്നേ, അങ്ങോട്ട് കഴിക്ക്, കഴിക്ക്. അണ്ണാ മീനൊക്കെ എടുത്ത് അങ്ങോട്ട് തിന്ന. എന്നാടാ പെണ്ണിൻ മനം പോലെ രാത്രി വന്നു. നൂറും വീതിയിൽ നീ വഴിമാറും വേദന എന്ന പോലെ. പാവം നെഞ്ചേ.
ഹലോ 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 ഹലോ, ഞാൻ വെറുതെ എപ്പോഴാ വരുന്നതെന്നറിയാൻ. കുറച്ച് ദിവസം കഴിയും. എനിക്ക് എനിക്കൊന്ന് കാണണം. യെസ്, എന്താ കാരണം എന്ന് പറഞ്ഞത്?
ഹൃദയമൊരു ഗാനം പാടും, തരളമൊരു താളം നിന്നുള്ളിലും എന്നുള്ളിലും പുതിതുള്ളിടും ഈ രാഗം പോലെ. ഒഴുകുമനുരാഗം തന്നിൽ അറിയും അഴകേ നിൻ ചിരിമുത്തിനായി മൊഴിമുത്തിനായി ഇനി എത്തുമോ മിഴിയോടത്ത്. കരവുകളിലേതേതോ കാര്യം കളിയാകും മധുരമൊരു സല്ലാപത്തിൻ്റെതായി വെള്ളാരം കണ്ണുള്ള പെണ്ണേ നില്ല ഇന്നെന്നോടും കിന്നാരം ചൊല്ല് ചൊല്ല്. നിന്റെ അടുത്ത് എന്റെ മൂക്ക് പിടിച്ച് പറയാനല്ല പറഞ്ഞത്, പ്ലാസ്റ്റർ എടുക്കാനാ പറഞ്ഞത്. അപ്പൊ അതാ പറഞ്ഞത്, ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോയാ അവിടെ നഴ്സുമാരുണ്ട്, അവര് ചെയ്യില്ലേ ഇളക്കെ പുറകെ എന്താന്ന് വെച്ചാ. നീ ഇവിടെ എങ്ങനെ പനംകുറ്റിമാരി ഉള്ളപ്പോ ഞാൻ എന്തിനാ വെറുതെ അവളുമാർക്ക് തൊടാനും പിടിക്കാനും ചാൻസ് കൊടുക്കണേ? ഒരു പുണ്യാളച്ചൻ, ചെറുപ്പക്കാരൻ നഴ്സുമാർ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. എങ്ങോട്ടാടാ, നിനക്ക് വായിക്കാനും പഠിക്കാനൊന്നും ഇല്ലേ? എപ്പോ നോക്കിയാലും ഈ പോക്കും വരുമ്പോ തന്നെ ആണല്ലോ. ഏയ്, ഞാൻ ദേ രഞ്ജിത്തിന് വീട്ടില് കുറച്ച് നോട്ട്സ് വാങ്ങണ്ടായിരുന്നു. അയ്യോ, അപ്പൊ പഠിക്കാൻ തന്നെയാണ്. പാവം പാവം, കുറച്ച് കൂടുന്നുണ്ട് നിന്റെ കൂട്ടുകെട്ടും ചുറ്റിക്കറങ്ങലും ഒക്കെ. ഞങ്ങൾക്ക് അതൊന്നും മനസ്സിലാവണമെന്ന് വിചാരിക്കല്ലേ. കൂട്ടത്തിൽ ഇത്തിരി കൊള്ളാവുന്നായിട്ട് ആ പ്രിൻസി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അവനും തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ. അതുകൊണ്ടാണോന്ന് അറിയില്ല, അവന്റെ കളി ഇപ്പൊ അത്ര പോരാ, അതെനിക്ക് മനസ്സിലായി. ആ അവനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്കേ, മൂക്കുകൊണ്ട് ഇച്ഛ വരയ്ക്കുന്ന ക്രിക്കറ്റ് കളിക്കാരുണ്ടാവും, അല്ലാതെ മൂക്കുകൊണ്ട് ബാറ്റ് ചെയ്യുന്ന കളിക്കാരൊന്നും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലില്ല. മേലാൽ അവനെ ഞങ്ങൾ കളിക്കുന്ന ഏരിയയിലെങ്ങാനും കണ്ടാൽ അവന്റെ കാല് തല്ലി ഒടിക്കുമെന്നും മാത്രമല്ല, പിന്നെ നീ ഈ വീടിന്റെ ബൗണ്ടറിക്ക് പുറത്താ. പിന്നെ നീ ഈ വീടിന്റെ ഈ ബൗണ്ടറിക്ക് പുറത്ത്. ആ എന്നാ ചെല്ല്, പോയി നോട്ടോ ചില്ലറോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ടൊന്ന് പടി. എടാ കുണി കുണി നിൽക്കാതെ പോടാ. മോനെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു ഡോക്ടർ ആക്കണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ നടക്കുക, മോനാണെങ്കിൽ കമ്പൗണ്ടർ ആവാൻ പഠിക്കുക. ഛേ, ഇങ്ങനെ ഉണ്ടൊരു പാഴ്. ഈ തന്തടല്ലേ മോൻ. അത് ശരി, നിനക്ക് ഇപ്പോഴും ആ സംശയം തീർന്നിട്ടില്ലല്ലേ. ഒന്ന് പോടാ അവിടുന്ന്. അവര് ചുമ്മാ സംശയം പറഞ്ഞു, നീ ഇങ്ങനെ. എടാതെ ചുമ്മാ സംശയം, എന്തോ സംഗതി അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രിൻസിനെ പറ്റി പറഞ്ഞ? ഓ ഇവന്റെ ഒരു. എടാ കോപ്പെ, നിന്റെ അപ്പൻ അവരച്ഛനും അമ്മ മോളിക്കുട്ടിയെ സുപ്രീം കോടതി ജഡ്ജിമാരൊന്നല്ലോ കൂട്ടിക്കയറ്റി ഛർദ്ദിപ്പിക്കാൻ. അതല്ലടാ, എങ്ങാനും അവര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലുമായിരിക്കും. പോടാ, അതൊക്കെ വിട്. നമ്മുടെ നാളത്തെ ചാർട്ടെങ്ങനെയാ, ഒന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷിക്ക്, പ്രിൻസിന്റെ ബർത്ത്ഡേ പറഞ്ഞാൽ അടിച്ചു വിളിക്കല്ലേ വേണ്ടേ? അതിപ്പോ നമ്മള് മാത്രല്ലേ ഉള്ളൂ, പിന്നെ മീനാക്ഷിയും, അവളുള്ളോണ്ട് വേറെ ആരെയും വിളിക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താടാ നിനക്കൊരു സംശയം, ആർക്കെങ്കിലും കൊളുത്തി കൊടുത്തോ നീ? ഏയ് അങ്ങനെയൊന്നുമില്ല. നീ എന്താ നെറ്റ് പോയ സ്ക്യൂരിൽ പോലെ, എന്തു പറ്റി? നമുക്കിതൊക്കെ വീട്ടിൽ വെച്ച് തന്നെ മതിയായിരുന്നു. അതിനിപ്പോ ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ അല്ലേ ഒന്ന് അടിച്ചു വിളിക്കാൻ പറ്റൂ. നമ്മളെ അറിയുന്ന ഒരു കുഞ്ഞു പോലും പരിസരത്തേ വരില്ല. എടാളിയാ, ആകെ കുഴഞ്ഞു, ആ നാശം പിടിച്ചോളൂ വരുന്നുണ്ട്. ആര്? ആ പ്രിയ പടച്ചോനെ. അവളെ ഇവിടെത്തി മതയിച്ച. ഏയ് ഞാനും നല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അതേടാ ശരിയാക്കി തരാം ഞാൻ. സാരമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ മാറിയിരിക്കാം. അവള് തന്നെയാണോടാ? ക്ഷണിക്കാത്തൊരു ഫംഗ്ഷന് ഞാൻ വലിഞ്ഞേറി വന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പൊ തുടങ്ങാം. ഓ സോറി, മറന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. എന്നാ ഇനി വൈകണ്ട. Happy birthday to you, happy birthday dear prince, happy birthday to you. അങ്ങനെ മഹനീയ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് ഭംഗിയായി നടന്നു. ഇനി എനിക്ക് പോവാലോ, താടി മമ്മി വെയിറ്റ് ചെയ്യാം. ആ പിന്നെ മത്തായിച്ച. ഓ വെരി വെരി താങ്ക്സ്. ഏ പോട്ടെ, ഗുഡ് നൈറ്റ്. മറന്നു. തനി തിരിന്ത് വാഴും തവമണിയേ. ഈ ചെകുത്തൻ ഉറങ്ങിയില്ല ഇതുവരെ. ഇത് പണിയാവും. കുനിഞ്ഞിരുന്നു. നിർത്തി 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 നിർത്തിടേ.
നിങ്ങളായിരുന്നോ? ഇത് എവിടെ പോയി എല്ലാരും കൂടെ? അത് ചേട്ടാ ടൗണിലൊരു കച്ചേരി ഉണ്ടായിരുന്നു, അതിന് പോയതാ. ആണ്? ആരുടെ കച്ചേരി? അത് മറ്റേ ശാസ്ത്രിയുടെ. മറ്റേ ശാസ്ത്രിയോ? ഓ, രാമനാഥ ശാസ്ത്രി. ആ സ്ത്രീ തന്നെ. സ്ത്രീയല്ല മോനെ, പുരുഷൻ. സംഗീത ലോകത്തെ പുരുഷ സിംഹമാണ് അദ്ദേഹം. അദ്ദേഹം ഏതൊക്കെ രാഗങ്ങളാ പാടിയ? എല്ലാ രാഗങ്ങളും പാടി ചേട്ടാ, പക്ഷെ കൂലായതുകൊണ്ടൊന്നും കേക്കാൻ പറ്റിയില്ല. ചേട്ടാ അയാൾ ഒഴിച്ച് എല്ലാരും കൂവി, ചേട്ടൻ ഒന്ന് പോയെ എന്ന് പറഞ്ഞാൽ. ശാസ്ത്രിയുടെ കച്ചേരിക്ക് കൂവി എന്ന് പറയുമ്പോ കച്ചേരി അല്ലേ അങ്ങനെ നടത്തിയത്? ആ നാശം പിടിക്കാൻ ആരാണോ കണിയുണ്ട്. ഞാനല്ലാതെ വേറെ ആരവിടെ ഉള്ളത്? അല്ല അതല്ല. സാരമില്ലെന്നേ, അടുത്ത പതി നമുക്ക് ആഘോഷിക്കാം. ശരിക്കും വിഷമായല്ലേ. ആ സമയത്ത് തന്നെ ആ പ്രിയ പിശാചനോടെ കെട്ടിയെടുത്തുണ്ടോ? എവിടെയാ ഗിഫ്റ്റ് നോക്കട്ടെ. ഹായ്, നല്ല ഗിഫ്റ്റ് ആണല്ലോ, നല്ല വിലയായി കാണും. ആ കുട്ടി വന്നില്ലായിരുന്നെങ്കി ഇപ്പൊ ഇത് കിട്ടുമായിരുന്നു. എന്നിട്ടെന്താ പറയുന്ന ആൾ എനിക്കൊന്നും തരാതിരുന്നത്? അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തരാൻ. എന്നാ ആര് പറഞ്ഞു? വേണമെന്ന് വെച്ചാ ഇതിലും വിലയുള്ള ഗിഫ്റ്റ് തരാൻ പറ്റും. ആർക്ക്? എനിക്കോ? ആ, പക്ഷേ തരാനൊരു മനസ്സുണ്ടാവണം. അവളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ തന്നതാ, പക്ഷേ അതിനേക്കാ ബന്ധമില്ലേ നമ്മൾ തമ്മിൽ. അപ്പോ പിന്നെന്താ തരാൻ പറ്റാത്തത്? അല്ല ഗിഫ്റ്റേ. അത് മനസ്സിലായി, പക്ഷെ അത് എന്താന്ന് മനസ്സിലായില്ല. പറഞ്ഞ തരൂന്നെന്താ ഉറപ്പ്? പറയുന്നേ. പക്ഷേ ദേഷ്യപ്പെടരുത്, അന്നത്തെ പോലെ കരഞ്ഞോണ്ട് ഇറങ്ങി പോവുകയും ചെയ്യരുത്. പറയണ്ട. കണ്ടോ, ഇതാ ഞാൻ. വേണ്ട, ഒന്നും പറയണ്ട. മിനു പ്ലീസ് വിട്. ഇല്ല, ഒരെണ്ണം ദാ ഇവിടെ, ഒരേ ഒരെണ്ണം. വേണ്ട, വിട്. മീനു, അപ്പോ അത്രേ ഉള്ളൂല്ലേ? ദേ കണ്ണടച്ച് 10 വരെ ഞാൻ എണ്ണും, അതിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം. 1 2 3 4 5 6 ഇഷ്ടായില്ല അത് പിന്നെ. ചേട്ടൻ ചേട്ടൻ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്ന് കേറിയപ്പോഴല്ലേ കണ്ടത്? ഒരു ഉമ്മക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കേറുന്ന നിന്നെ. ഞാനൊരു മനുഷ്യനല്ലടാ, കണ്ടപ്പോഴേ എന്റെ മനസ്സലിഞ്ഞു. എന്താടാ ഒരു യക്ഷിയുടെ സൗണ്ട്? നിങ്ങൾക്കറിയാമോ അനഗ്നസത്യം? ഏതൊരു എരപ്പാളി നായിന്റെ മോൻ പറഞ്ഞിട്ട തമിഴ് സിനിമാ മോഹവുമായി ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറിയത്. വിക്രമാണ്, അസിനാണ്, ഏവിയമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു അനുഗ്രഹീത കലാകാരനായി എനിക്ക് ചില്ലറ മോഹങ്ങളെല്ലാം ഉണ്ടായത്. അവിടെ ചെന്നപ്പോഴല്ലേ അങ്ങനെ ഒരു സിനിമയില്ല, ഷൂട്ടിംഗും ഇല്ല, പൊങ്കലിന് പോയിട്ട് പൊന്നോണത്തിന് പോലും റിലീസും ഇല്ല, പട്ടിണിയും പൈപ്പുകളുമായിട്ട് എത്ര ദിവസമാണെന്നറിയാമോ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാണ്ട്. ഒടുവിൽ അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് കാശെരന്ന് വാങ്ങിയിട്ടാണ് അവിടുന്ന് വണ്ടി കയറിയത്. ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കാൻ, എന്നിട്ടോ കൊച്ചു കുട്ടിയില്ലേ എന്ന് കരുതി കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കിയതിന് എനിക്ക് കിട്ടിയ ശിക്ഷ. ചേട്ടാ അത് ഞങ്ങള് പറഞ്ഞല്ലോ. വേണ്ടടാ, ഇനി കൂടുതലൊന്നും വിസ്തരിക്കണ്ട. കുളിപ്പിച്ച് കുളിപ്പിച്ച് ഒരു കുട്ടിയെ ഇല്ലാണ്ടാക്കിയില്ലേ? അല്ല, എന്തിനാ നിങ്ങളെ കുറ്റം പറയുന്നത്? നിക്കണ കണ്ടില്ലേ കുന്തവും പിഴുങ്ങി? എനിക്ക് പനിയായി പോയി. അല്ലെങ്കിൽ കാണാമായിരുന്നു.
ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്ത് പ്രശ്നം? ഈ പനിയൊന്നു മാറിയ ഞാൻ ഈ സംസ്ഥാനം വിടും. പിന്നെ പിച്ച തെണ്ടിയിട്ടായാലും ഞാൻ ജീവിക്കോടാ. ഇവനിന് ചെയ്യാൻ പോണ കാര്യങ്ങൾ കേട്ടപ്പോ 110 ഡിഗ്രി ആയി എന്റെ പനി. അറിയോ നിങ്ങൾക്ക്, ജീവിച്ചെനിക്ക് കൊതി തീർന്നിട്ടില്ല മക്കളെ. അല്ല അതിനിപ്പോ ചോദിക്കടാ, അങ്ങോട്ട് പറയടാ നിന്റെ പ്ലാനിംഗ് ബോർഡ്. പറയടാ എന്താ നിന്റെ പ്ലാൻ, അത് ഞങ്ങളെ ഒന്നും അറിയിക്കാതെ. എടാ അത് അയാൾ പറയുന്ന പോലെ അത്ര പ്രശ്നമുള്ള കാര്യമൊന്നല്ല. എങ്കിൽ പിന്നെ നിനക്ക് പറഞ്ഞൂടെ, ഞങ്ങൾ എന്തിനാ ടെൻഷൻ അടിപ്പിക്കുന്നത്? കുരിശും കൊന്തയൊന്നല്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ലാലപ്പൻ എന്നോട് കുറെ ചൂടായി, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോ പിടിച്ചു നിൽക്കാൻ ഞാൻ ഒരു കൗണ്ടർ ചോക്കിയതാ. പിന്നെ ആലോചിച്ചപ്പോ അതല്ലേ അതിന്റെ ഒരു ശരി. എന്ത് ശരി? നീ കാര്യം പറയടാ. കാര്യം ഞാൻ അവളോട് പറഞ്ഞു, അവളുടെ സമ്മതില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോ അവളെന്താ പറഞ്ഞേന്നറിയോ? ഉറപ്പായിട്ടും പ്രോമിസ്. പ്രോമിസ്? പക്ഷേ ഇന്ന് അതിനുള്ള സമയമാകുമ്പോ? ഇന്നാവും ആ സമയം. അത് ഒരു 4 വർഷം കഴിയുമ്പോ? അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെയ്താൽ? ചെയ്താൽ അപ്പോ എനിക്ക് 21 വയസ്സാവും. ആയാലോ? ആയാൽ അന്ന് തന്നെ. അതിനി കൃത്യമായിട്ട് എന്നായിരിക്കുമെന്ന് പറയട്ടെ. 2009 മാർച്ച് 17 അന്നാ നമ്മുടെ കല്യാണം. വെറുതല്ലടാ ലാലപ്പൻ പനിച്ചോറിച്ച് കിടക്കണത്. ഡാരഞ്ചിത്തെ പൂവടാ നമുക്ക്. ഇനി ഇവന്റെ വർത്താനം കേട്ടല്ലേ, അറ്റാക്കുന്ന ഞാൻ ചാവും. അവനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞത് കാര്യായിട്ടാ. ദേ നീ എന്ത് മണ്ടത്തര എഴുന്നേൽക്കുന്നേ? നീ എന്താ ആലോചിച്ചിട്ട് അതൊക്കെ പറയുന്നേ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ. നിന്റെ കാര്യം വിട്, പക്ഷെ അവളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. സംശയം പോയി ചോദിച്ചു നോക്ക്. എന്നാ പിന്നെ ഇന്നെ കെട്ടിക്കോടാ. എന്റെ 4 കൊല്ലം കഴിയണേ. എടാ അതല്ലേ പറഞ്ഞത് പ്രായപൂർത്തിയാവണെന്ന്. ഇവനല്ലേ പറഞ്ഞത് അവൾക്ക് ആ പൂർത്തിയായതാന്ന്. അതല്ലേ നീ കഴിഞ്ഞ ദിവസം അവൾക്ക് ഏതാണ്ട് ഒരു സാധനം വാങ്ങിച്ചത്? എന്താന്ന്? സ്റ്റേയാ, ഫ്രീയാ. ഓ എടാ, ആ പൂർത്തിയല്ല, ഇത് കല്യാണം കഴിക്കാനുള്ള പ്രായപൂർത്തി. അതിന് ആണിന് 21ഉം പെണ്ണിന് 18 വയസ്സും തികയണം. അതെങ്ങനെയാ വല്ലപ്പോഴും ഇന്ത്യൻ പിന്നിൽ കോട്ടെടുത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. മാത്സിൽ നിനക്ക് മാർക്ക് കുറവാണെങ്കിലും നിന്റെ ഈ ഒരു കണക്കൂട്ടില് കറക്റ്റ് ആളിയാ. നീ ഇനി അവനെ എരിവ് കയറ്റാൻ തുടങ്ങിക്കോ. ഇതൊക്കെ നിന്റെ പപ്പയും അമ്മയും അറിഞ്ഞാലുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? എന്നായാലും അവർ അറിയുമല്ലോ. അറിയട്ടെ, എന്നാലും അവളെ വേണ്ടെന്ന് വെക്കാൻ ഇനി എനിക്ക് പറ്റില്ല. ഒരു 4 വർഷം അതൊന്ന് കഴിഞ്ഞു കിട്ടിയ പിന്നെ ഞാനും അവളും. Thank you.
മമ്മി മമ്മി എപ്പോ വന്നു? കുറച്ചു നേരമായി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? അത് കുഴപ്പമില്ലായിരുന്നു, നന്നായി എഴുതിയിട്ടുണ്ട്. പപ്പ പപ്പ എവിടെ? ആ നീ വന്നോ? പപ്പ എന്താന്ന് വിളിച്ചു പറയാ പോലും ചെയ്യാതെ അങ്ങനെ അറിയിച്ചിട്ട് വരണം തോന്നിയില്ല. നീ ഡ്രസ്സൊക്കെ മാറിപ്പോ, എന്തെങ്കിലും കഴിക്ക്. അവളെവിടെ? ഒച്ച വെക്കണ്ട, അന്നേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാത്ത പുലിവല്ലൊന്നും നിൽക്കണമെന്ന്. അപ്പൊ എന്തായിരുന്നു? പ്രേമമാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, എന്നിട്ടിപ്പോ എന്തായി? ചക്ക കൊഴയണ പോലെ കൊഴഞ്ഞില്ലെല്ലാം. പപ്പയും മമ്മിയും അവളെ കണ്ട് കാര്യങ്ങളൊക്കെ തത്ത പറഞ്ഞ പോലെ അവൾ പറയുകയും ചെയ്ത്. ബാക്കി അല്ലറ ചില്ലറയൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ച്. നിന്റെ പപ്പക്ക് എന്തോ അമേരിക്കയിൽ തൂമ്പാപ്പണിയാണ. ചേട്ടൻ കാര്യം പറ, അവളെവിടെ? നീ എവിടെയൊക്കെയോ ഓർണത്? അവൾ എവിടെയെന്ന് വെച്ചാ റൂമിലില്ലേ? ഏത് റൂമില്? അവളെ ജില്ലയെ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എവിടെയാ അവള്? എനിക്കറിയില്ല എന്റെ പൊന്നുമോനെ, എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. എനിക്ക് അവളെ കാണണം. നീ വെറുതെ അലമ്പണ്ടല്ലേ, കാണണം കേക്കണോന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് ചെന്നാലേ ചെറിയ അച്ഛന്റെ ക്രൂര കൃത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളു. നീ നേരിട്ട് കാണാം. എന്നെ കൂടി കൊലക്ക് കൊടുക്കല്ലേ മോനെ. അവളെയും കൊണ്ട് നിന്റെ പപ്പ എങ്ങോട്ട് പോയെന്ന് മാത്രമേ എനിക്കറിയൂ. എവിടെ കാണുന്നു, എന്തിനാണെന്നോ ഒരു വിവരവും ഇല്ല. എന്തോ വന്നു വിളിക്കുന്നത്? കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ഈശ്വരനെ മാത്രമേ അറിയാം. എന്താടാ പ്രശ്നമായല്ലോടാ, പ്രിൻസിന്റെ പപ്പയും മമ്മിയും വന്നോന്ന്. മീനാക്ഷി അവര്. എന്റെ ഈശോയേ, ഇനിയിപ്പോ എന്തിയോടാ? താനേ തിരയുവതാരേ, പാവം എൻ്റെ കരയുവതെന്തേ? ആ പറയടാ. ഡാ അതെ, മീനാക്ഷിയെ പറ്റി ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്താ? അതിവിടെ അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞത് കേട്ടതാ. അവളിപ്പോ ബീച്ച് റോഡിലുള്ള മേരിമാത കോൺവെന്റ് ഇല്ലേ, അവിടെ ഉണ്ടെന്ന്. ആണോ? ഉറപ്പാണോ? നിന്റെ പപ്പ അവൾ അവിടെ കൊണ്ടാക്കിയത്. എടാ എനിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം. നമുക്ക് നാളെ അവിടെ ഒന്ന് പോയാലോ? നീ എന്ത് മണ്ടത്തരായി പറയണേ? നമ്മൾ ആരും കാണാതിരിക്കാനല്ലേ നിന്റെ പപ്പ രഹസ്യമായി അവളെ കൊണ്ടാക്കിയത്. എന്നിട്ടും നമ്മൾ അവിടെ ചെന്നു പറഞ്ഞാ അതോടെ ചിലപ്പോ അവളെ അവിടുന്ന് മാറ്റും. പിന്നെ നിനക്ക് അവളൊന്നും കാണാൻ പോലും പറ്റിയെന്ന് വരില്ല. തൽക്കാലം നീ അവളെ കാണാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. എന്തിനാ വെറുതെ ഇനി ഓരോ പ്രശ്നം ഉണ്ടാക്കണേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പറ എനിക്ക് അവളെ കാണണം. നീയൊന്ന് അടങ്ങടാ. എന്തായാലും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്നിട്ട് ആലോചിക്കാൻ എന്താ ചെയ്യേണ്ടെന്ന്. കൂടുതലൊന്നും ഇനി ആലോചിക്കാൻ ഇല്ല കറിയാച്ചാ. ഇനിയുള്ള അവന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ അവിടെ തറവാട്ടിൽ എന്റെ അടുത്ത് നിന്നിട്ട് മതി. അല്ലാതെ അവനെ കെട്ടി എഴുന്നള്ളിച്ച് അമേരിക്കയിലോട്ടോ ആഫ്രിക്കയിലോട്ടോ കൊണ്ടുപോകണ്ട. സമ്മതിക്കുകയല്ല ഞാൻ. ഇത്രയും നാളും അവനെ ഇവിടിട്ട് വളർത്തി ഇങ്ങനെ വഷളാക്കി. ഇനിയിപ്പോ സായിപ്പന്മാരുടെയും മദാമ്മമാരുടെ ഇടയിലോട്ട് കൊണ്ടുവന്ന് ഇടാഞ്ഞേട്ടാ. അതിനോട് അവൻ തനിച്ചല്ലോ അമ്മച്ചി, കൂടെ ഇവരൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ ആലോചിച്ച് ചെറിയാനേ, തന്റെ തീരുമാനം തന്നെയാ നല്ലത്. ഇത് തന്നെയല്ലോടാ അവറച്ച താൻ അന്നും പറഞ്ഞത്. അവനെ അവിടെ നിർത്തി പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ എന്നതായിരുന്നു വേണ്ട? അവൻ ഇവിടെ നിന്നാ വളർന്നോളും പഠിച്ചോളും സ്വന്തം കാലിൽ നിന്നോളും. എന്നിട്ടിപ്പൊ നിന്നല്ലോ, സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്തു, ഒരുപാട് അങ്ങ് വളരുകയും ചെയ്തു. വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. അമ്മ വെറുതെ കാര്യം അറിയാതെ ഈ സംസാരിക്കുന്നേ. അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ മനസ്സിൽ കണക്ക് കൂട്ടിയ പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചാ. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് പറ്റിയൊരു അബദ്ധം, അതിനി ആവർത്തിക്കാതിരിക്കാനാ. നിനക്ക് അവനെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം എന്നെ അത്ര നിർബന്ധം. കൊണ്ടുപോകണം, കൊണ്ടുപോയേ പറ്റൂ. ഈ പ്രായത്തിൽ അവൻ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാ. ഞങ്ങൾക്ക് പറ്റിയ തെറ്റാ. അവന്റെ ഭാവിയെ കുറിച്ച് മാത്രമേ ഇതുവരെ ചിന്തിച്ചുള്ളൂ. അതിനിടയിൽ അവന് നഷ്ടപ്പെടുന്ന പലതിനെ കുറിച്ചും ഞങ്ങൾ ആലോചിച്ചില്ല. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം വാത്സല്യം അതൊന്നും കിട്ടാതായപ്പോ വഴിതെറ്റിപ്പോയ അവൻ. ഞാൻ എന്തായാലും ഉറപ്പിച്ചു നാളെ ഞങ്ങൾ പോകുമ്പോ കൂടെ അവനും ഉണ്ടാകും. ആ എന്താ മോനെ, എവിടെയായിരുന്നു നീ? ദേ പരീക്ഷ കഴിഞ്ഞു എന്ന് കരുതി വെറുതെ ചുറ്റിയടിച്ച് സമയം കളയരുത്. ഇല്ലെങ്കിൽ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ. ഏത് ഫ്രണ്ട്? മാത്യുസാ? എന്നാ കുഴപ്പമില്ല,
മാത്യൂസ് ഞങ്ങളുടെ മോനായോണ്ട് പറയല്ല, അവൻ നല്ല പയ്യന, കൂട്ടുകൂടുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ആ എന്നാ മോനെ അതോട്ട് ചെല്ലു, ഞങ്ങൾ അമ്മച്ചിയായിട്ട് ഇത്തിരി വീട്ടു വർത്തമാനങ്ങൾ പറയട്ടെ. ചെല്ലു മോനെ. മോളെ, ഇവനെ കൊണ്ടുപോകാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഒരുപാട് നാളത്തേക്കൊന്നും അല്ലല്ലോ അമ്മച്ചി, രണ്ടോ മൂന്നോ വർഷം. അതുവരെയെങ്കിലും അവൻ ഞങ്ങളോടൊപ്പം അവിടെ നിന്ന് പഠിക്കട്ടെ. ഇപ്പോഴത്തെ അവൻ്റെ ഈ മനസ്സും അതോടെ ഒന്ന് മാറും. അല്ല, കൊണ്ടുപോകണ കാര്യമൊന്നും അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഭാഗ്യവാനാണ് നീ, മഹാഭാഗ്യവാൻ. ഇനിയുള്ള കാലം എല്ലാം മറന്നർമാദിക്കാം, അതും അങ്ങ് അമേരിക്കയില്. നിന്റെ പപ്പക്കുള്ള വകതിരിവ് എന്റെ പപ്പക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അമേരിക്കയില്ല. വല്ല ഹോളിവുഡ് പടത്തിൽ അഭിനയിച്ച് നാലഞ്ച് ഓസ്കാറും വാങ്ങിച്ച് ഞാൻ അവിടെ തട്ടിയും മുട്ടിയും കഴിഞ്ഞേനെ. എന്തു ചെയ്യാനാ? അതിനിപ്പോ എന്തോ വിധി തട്ടിയെടുത്തില്ലേ? ഞാൻ എന്റെ മമ്മിയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോഴല്ലേ പഴച്ചക്കയുടെ രൂപത്തിൽ വിധി പപ്പയുടെ തലയിൽ വന്ന് വീണത്. ആ സെക്കൻഡിൽ അങ്ങേര് കാഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാടാ ഞാൻ? അതല്ല ചോദിച്ചത്, ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞത് എന്തിനാ? ഓ പൂവർ നോട്ടി ബോയ്, മനസ്സിലായില്ല? നാളെ നീ പോന്നൂന്ന് വിത്ത് യുവർ പാരന്റ്സ്. ആദ്യം ഡൽഹി, അവിടെ കുറച്ചു ദിവസം നിന്റെ ആന്റിയുടെ വീട്ടിൽ അർമാദിച്ച് അവിടെ നിന്ന് അങ്ങ് നേരെ പോവില്ലേ അമേരിക്കയിലേക്ക്? അതിന്റെ വട്ടമേശ സമ്മേളനത്തിനല്ലേ നിന്റെ വെല്ലുമച്ചെ കെട്ടിയെടുത്തത്? അതിന് ഞാൻ പോയാലല്ലേ. പിന്നെ അമേരിക്ക ഇങ്ങോട്ട് വരൂ. ദേ പടികടന്നു വരുന്ന മഹാലക്ഷ്മിയെ പുറങ്കാലുകൊണ്ട് കിക്ക് ചെയ്യുന്നതാണ് സാമ്പത്തിക ശാസ്ത്രം. കാര്യങ്ങളൊക്കെ അവര് തീരുമാനിച്ച സ്ഥിതിക്ക് നീ ആയിട്ട് ഇനി അലം വരും. ആരും തീരുമാനിച്ചാലും ഞാൻ പോവില്ല, അവർക്ക് എന്നെ കൊണ്ടുപോകാനും പറ്റില്ല. അമേരിക്കയും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അട്ടപ്പാടി നിന്നല്ലോ. പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ദേ ഈ കുഞ്ഞു ശരീരത്തിൽ ഇത്രയധികം മസിലു പിടിച്ച് വഷളാവൂട്ടാ. ഞാൻ ചത്താൽ ചേട്ടൻ സങ്കടവും. എന്റെ അച്ഛൻ ചത്തപ്പോ മാത്രമേ സങ്കടപ്പെടാതിരുന്നുള്ളൂ. അതുപോലെ ആണോടെ നീ? എന്നാ പിന്നെ അവരോട് പറഞ്ഞൂടെ എന്തെന്ന്, എന്നെ കൊണ്ടുപോകരുതെന്ന്. അല്ല, ആക്ച്വലി എന്താ നിന്റെ പ്ലാൻ? അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇനി ഇവിടെ താമസിപ്പിക്കാനോ? നടക്കില്ല മോനെ, നടക്കില്ല. ദേവം നടക്കണം. നീ എവിടേക്കാ എന്നെ ഈ കുഴിയിൽ വെച്ചിട്ട് പോണത്? ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എന്തിനു കൂടെ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് പറഞ്ഞോളാം ഞാൻ. വരട്ടെ വരട്ടെ, നീ അങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്ത് ചാടാൻ വരട്ടെ, നമുക്ക് കൂലങ്കഷ്ടമായിട്ടൊന്ന് ആലോചിക്കാം. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവന്മാര് വിവരം അറിയിക്കണം, അത്രയല്ലേ ഉള്ളൂ. എങ്കിൽ ആ പണ്ടാരക്കാരന്മാരെ വിളിച്ച് ആ ബീച്ചിലേക്ക് കെട്ടിയെടുക്കാൻ പറ. പറയടാ. എന്താ ലാലേട്ടാ, എന്തിനാ കാണണെന്ന് പറഞ്ഞേ? നാളെ പേക്കപ്പാ, അതിനു മുമ്പ് ലാസ്റ്റ് സീൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ചേട്ടാ സിനിമാ ഭാഷകളാ, മനസ്സിലാവുന്ന ഭാഷയെ പറ. പ്രിൻസ് ഊട്ടം നാളെ പോവാ, അവന്റെ അപ്പന്റെ അമ്മയുടെയും കൂടെ. രാവിലെ 10:30 ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകും, അവിടെ നിന്ന് അമേരിക്കയിലേക്ക്. ചേട്ടൻ സത്യമാണോ ഈ പറയുന്നത്? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം? ചെറിയാന്റെ പോളിസി അതാ, വെട്ടൊന്നും മുറി രണ്ട്. ഞങ്ങളെയൊക്കെ വിട്ട് അവൻ എങ്ങനെയാ പോവാൻ പറ്റാ? അല്ലെങ്കിൽ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് നടക്കാൻ പറ്റും? അവരവരുടെ കാര്യം നോക്കി പോവാതിരിക്കാൻ പറ്റുമോ? ശരിയാ, ഞങ്ങൾ പിരിയേണ്ടി വരും, പക്ഷേ മീനാക്ഷിയെ വേണ്ടെന്ന് വെക്കാൻ അവന് സാധിക്കോ? സാധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ചെറിയാൻ അവനെയും കൂട്ടി പറക്കാൻ പോകുന്നത്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല, അവൻ എവിടെ പോയാലും മീനാക്ഷിയും ഉണ്ടാവണം അവന്റെ കൂടെ. നിങ്ങളിങ്ങനെ വാശി പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഡൽഹി ഫ്ലൈറ്റ് വെടിവെച്ച് താഴെയിടാ മതിയോ? തമാശ പറയണതല്ല ചേട്ടാ, പ്രിൻസും മീനാക്ഷിയെ ഒരുമിച്ച അവർക്ക് തങ്ങാനൊന്ന് സ്ഥലം റെഡിയാക്കാൻ പറ്റൂ? സ്ഥലം റെഡിയാക്കലല്ലോ പ്രശ്നം, നാളെ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ പ്രിൻസിനെ നിങ്ങൾക്കൊന്ന് കാണാൻ പോലും കിട്ടില്ല, പിന്നല്ലേ മീനാക്ഷിയുടെ കൂടെ തങ്ങലി. ചേട്ടാ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു വഴി. അയ്യോ ഞാനോ? വേണ്ട വേണ്ട ലാലേട്ടാ, പ്ലീസ്. തങ്ങാനുള്ള സ്ഥലം ഞാൻ ചെന്നൈയിൽ അറേഞ്ച് ചെയ്യാം, നിങ്ങൾ അവരെ അവിടെ എത്തിച്ചാ മതി. ചേട്ടാ അതിനും കൂടി ഒരു വഴി. ലാലേട്ടനാവുമ്പോ ആലോചിക്കാനുള്ള ബുദ്ധിയുണ്ട്, പ്രവർത്തിക്കാനുള്ള ധൈര്യമുണ്ട്. അല്ല ആക്ച്വലി നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്, പക്ഷേ ഒരു രാത്രി ഇരുണ്ട് വെളുക്കുന്ന നേരം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സെറ്റപ്പാക്കും? ചേട്ടൻ ശ്രമിച്ചാൽ നടക്കും. അപ്പൊ 10:30 ഡൽഹി ഫ്ലൈറ്റ്. അതെ അതെ. എന്ന് വെച്ചാൽ രാവിലെ 8:30 ചെറിയാനും ഭാര്യയും പ്രിൻസിനെ കൂട്ടി എയർപോർട്ടിലേക്ക് പോകും. ഇറങ്ങിയാൽ അവര് പോകുന്നത് കോട്ട് ജംഗ്ഷൻ വഴിയായിരിക്കും. അവർ കോട്ട് ജംഗ്ഷനിൽ എത്തുന്നതിന് കാത്ത് ഒരാൾ അവിടെ നിൽക്കണം, വേറൊരാൾ മീനാക്ഷിയെ കോൺവെന്റിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം. അത് ഞാൻ ഏറ്റു. വേറൊരാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചെന്നൈക്ക് രണ്ട് ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കണം, 9 മണിക്ക് ചെന്നൈ മെയിലുണ്ട്. അത് ഞാൻ ആയിക്കോളാം. ചെറിയാന്റെ കാർ കോട്ട് ജംഗ്ഷനിൽ എത്തുമ്പോൾ കാത്തു നിൽക്കുന്ന ആൾ കാറിന് കൈ കാണിക്കണം, കാർ നിർത്തും. ഈ സമയത്ത് തന്നെ
മീനാക്ഷിയെയും കൊണ്ട് നീ ജംഗ്ഷനിലെത്തണം. പ്രിൻസ് ചെറിയാന്റെ കാറിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് മീനാക്ഷി വന്ന വണ്ടിയിൽ കയറുന്നു, പാഞ്ഞു പോകുന്നു, നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു, ടിക്കറ്റ് വാങ്ങി ചെന്നൈ മെയിൽ കയറുന്നു, പിന്നെ ശുഭയാത്ര. ശരിക്കും പിടിക്കടാ, അവളിരുന്ന് ആ തേത് മുറിയില്ലെന്ന് അറിയില്ലല്ലോ, നാശം പിടിക്കാൻ. ഞാൻ വേണമെങ്കിൽ അകത്ത് കയറി ആരുടെയും ചോദിക്കാം. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഉണ്ടായാ മതി. ഇത് വെച്ചോ, എന്നിട്ട് ഇപ്പൊ തന്നെ അവനെ വിളിക്ക്, ഞാൻ പോട്ടെ, നാളെ കാണാം. ഹലോ. ഞാനാ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? എനിക്ക് എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ധൈര്യമായിട്ടിരിക്കെ, ഞാനല്ലേ പറയുന്നേ. നാളെ ആരോടാ? ഫൈസല. അവന് പപ്പ. ഹലോ 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 അല്ല, അമ്മച്ചി ഇറങ്ങിയില്ലേ? എന്തെടുക്കാ അവിടെ അമ്മച്ചി? നന്മ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇറങ്ങാം. അവനെവിടെ? നീ ഇതുവരെ ഒരു കഴിഞ്ഞില്ലേ, വാ, സമയമായി. എന്തു പറ്റി? എന്താടാ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ സങ്കടപ്പെടുക വേണ്ടത്? വാ, അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാം. എയർപോർട്ട് വരെ അമ്മച്ചിയും പോണതല്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിന്നേ കരയുന്നത്? അവിടെ ചെന്ന് ഇഷ്ടം പോലെ കരയാലോ. അടുത്തൊരു മൂന്ന് കൊല്ലത്തേക്കുള്ള ഇപ്പോഴേ കണ്ട് നിറച്ചോണം. നമുക്കിന്ന് ഇറങ്ങിയാലോ? ലഗേജ് ഒക്കെ എടുത്തു വെച്ചില്ലേ? ഓ, തന്നെ വന്നേ. മോനെ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? പിന്നെ ഓർമ്മയില്ലാതെ താൻ ധൈര്യമായിട്ട് പോ. ഇവിടുത്തെ കാര്യം മാത്രമല്ല, ആ പെങ്കൊച്ചിന്റെ കാര്യം കൂടി മനസ്സിലായെന്ന്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ഞാൻ ഭംഗിയായിട്ട് സോൾവ് ചെയ്തോളാം. പോരെ, പേടിക്കണ്ടേ, എല്ലാം ഞാൻ ഓക്കെ വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് വെക്കും. ലാലപ്പ, ഓ, ഞങ്ങൾ ഇറങ്ങാ. ഓ, വന്നല്ലോ, ബാക്കിയുള്ളവരൊക്കെ അവിടെ. അവര് വരും. ഇനി എപ്പോഴാ? എല്ലാരും പോയി കഴിഞ്ഞിട്ടോ? അല്ല മോളിക്കുട്ടി, നമ്മുടെ ചെറുക്കനെ കണ്ടില്ലല്ലോ. അവൻ പള്ളി പോണെന്ന് പറഞ്ഞ ഇറങ്ങിയത്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാന്നും പറഞ്ഞതാ.
എന്നിട്ട് അവൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നാ പിന്നെ നിങ്ങൾ കയറ്. അവൻ വലിഞ്ഞഴിഞ്ഞ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എയർപോർട്ടിൽ പോകാനുള്ള നേരം കഴിയും. കയറ. അല്ലല്ല, നീയും പോകുന്നുണ്ട് അമേരിക്കക്ക്? അല്ല, എയർപോർട്ട് വരെ. അവന് വരട്ടെന്നേ, സ്ഥലമുണ്ടല്ലോ. തിരിച്ച് അമ്മച്ചോട് കൂടി ഇങ്ങ് പോരുകയും ചെയ്യാം. നീയും പോണം. ആ ഹലോ. എടാ ഞാനാ, നീ എവിടെ എത്തി? ഞാൻ പോയിക്കൊണ്ടിരിക്കാ. ആ വേഗം വേണം, അവരിവിടെ നിന്ന് ഇറങ്ങി. ആ ഒരു അഞ്ചു മിനിറ്റ്. ആ ശംഭു, നീ എവിടെ? എടാ ഞാൻ ഇവിടെ ജവഹർ റോഡിൽ എത്തിയതേ ഉള്ളൂ. നിങ്ങളോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നീ വേഗം കോട്ട് ജംഗ്ഷനിലേക്ക് ഒന്ന് ചെല്ലേ. അതിനു മുമ്പ് ആ മത്തായി ഒന്ന് വിളി. ആ ഫൈസലേ. ഇല്ലടാ, ഞാൻ ദാ ഇപ്പൊ എത്തിയുള്ളൂ. നീ എവിടെ? ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്ക. നീ വേണ്ടിക്കിട്ട്. ആ പിന്നെ ഹലോ ഹലോ ഹലോ. ആ ഫൈസലെ, അവള് വന്നില്ലടാ. വന്നില്ലേ? ദേ അവരിപ്പോ അവിടെ. ഞാൻ വിളിച്ചതാ. നീ ഒന്ന് വിളിച്ചു നോക്കി. പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. സമയമില്ല. നീ ഒരു കാഞ്ചി അതിനകത്ത് കയറി നോക്ക്. ആ ഞാൻ കുറച്ചേരം കൂടി നോക്കാം. അയ്യോ, ദേ അവര് പോണു. എന്താ എത്താറായോ? ഒരു പത്ത് മിനിറ്റുള്ള അവിടെ എത്തും. പക്ഷേ രഞ്ജിത്ത് അവനുകാരെ വിളിച്ചില്ലല്ലോ. ആ അവനെ ഞാൻ വിളിച്ചോളാം. ഹലോ ചേട്ടാ. മാത്യൂസാ. ആ എന്താടാ ചേട്ടാ, രഞ്ജിത്തിന് വിളിച്ചോക്കെ. ഞാൻ വിളിച്ചിട്ട് അവൻ എടുക്കണില്ല. നീ വിളിച്ചിട്ട് എടുക്കുന്നില്ലേ, പിന്നെ ഞാൻ വിളിച്ചെടുക്കോ? എടാ കൊറേ നേരായിട്ട് ഞാനും അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നേ. എടുക്കണ്ടേ? നീ ഇപ്പൊ എവിടെയുണ്ട്? സ്റ്റേഷനില്. പോലീസ് സ്റ്റേഷനില്ല, അല്ല റെയിൽവേ സ്റ്റേഷനില്. ആ ടിക്കറ്റ് കിട്ടിയോ? ആ കിട്ടി. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. റിട്ടേൺ ടിക്കറ്റാ? എടാ പോത്തേ, റിട്ടേൺ വരാൻ അവര് ഹണിമൂണിനൊന്നുമല്ല പോണത്. നീ നിന്റെ ഡ്യൂട്ടി തീർത്തിട്ട് ഇങ്ങോട്ട് വാ. നിനക്കുള്ള ടിക്കറ്റ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആ ശംഭു, വണ്ടി എത്താറായി. നീ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഇല്ലടാ, എന്ത് പറ്റിയെന്ന് അറിയില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ പ്രിൻസിനെ ഒന്ന് കാണാൻ വീട്ടിൽ ചെന്നപ്പോ അവര് നിറങ്ങിയേ നിറഞ്ഞു. അതാ പിന്നെ പ്രിൻസേ, പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണം തോന്നി. ഇനി എന്നാ? മതി മതി, കെട്ടിപ്പിടുത്തം മുത്തം കൊടുക്കലും ഒക്കെ കഴിയുമ്പോഴത്തേക്കും വിമാനം അങ്ങ് പോവും. നിനക്ക് മനസ്സിലായോടാ ഞങ്ങളെ ചത്തുപോയെന്ന് നീ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇവളുടെ ചേച്ചിയും ചേട്ടനോ? ഞങ്ങളെ അങ്ങനെ അങ്ങ് കൊന്നുകളഞ്ഞ നിന്നെ ഒന്ന് നേരിൽ കാണണമെന്ന് തോന്നി. അതാ വന്നേ.
ഇനിയും എന്ത് കള്ളത്തരം പറഞ്ഞാ ഇവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത്? നീ എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ? രഞ്ജി, ഞാൻ വേണ്ടടാ, ഒന്നും പറയണ്ട. എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. ചതിയനാ നീ. പറയായിരുന്നില്ലടാ നിനക്ക്? ഞങ്ങളോടെങ്കിലും തുറന്ന് പറയായിരുന്നില്ലേ? എല്ലാറ്റിനും കൂട്ടിയെന്ന ഞങ്ങളോട് എന്തിനാടാ നീ കള്ളം പറഞ്ഞേ? ഇതാണോടോ നിന്റെ ഫ്രണ്ട്ഷിപ്പ്? മീനു, വിളിക്കരുത്. എന്നെ എങ്ങനെ പോ പോ എന്റെ മുമ്പിൽ. മീനു, കാണണ്ട, കാണുന്നെനിക്ക് നിന്നെ. മക്കളെ വിഷമിക്കണ്ട, കഴിഞ്ഞൊന്നും ആലോചിച്ച് ഇനി സങ്കടപ്പെടുകയും വേണ്ട. തിരിച്ചു കിട്ടും നിങ്ങൾക്ക് അവനെ, നിങ്ങളുടെ പഴയ പ്രിൻസായിട്ട്. എന്താ അതുപോലെ? പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റും എൻ്റെ മകൻ ചെയ്തിട്ടില്ല. പക്ഷേ അവൻ ചെയ്തതിൽ പലതും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അതിലേ ഉള്ളു എനിക്ക് വിഷമം. എല്ലാം തുറന്നു പറയാമായിരുന്നു അവൻ എന്നോട്. തെറ്റാണെന്ന് തോന്നിയാൽ തിരുത്തുമായിരുന്നല്ലോ ഞാൻ, അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിനൊത്തൊരു തീരുമാനം എടുക്കുമായിരുന്നല്ലോ. എനിക്കല്ലേ അതിനുള്ള അവകാശം, ഞാനല്ലേ അത് ചെയ്യേണ്ടത്. എന്നിട്ടും അതിനൊരു അവസരം അവ എനിക്ക് തന്നില്ല. അവിടെ ഞാൻ അവൻ്റെ പപ്പയല്ലാതായി. നിങ്ങൾക്കെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ മക്കളെ? ഒരു സൂചനയെങ്കിലും തരാമായിരുന്നില്ലേ? അതിനുള്ള പക്വത പോലും നിങ്ങൾ കാണിച്ചില്ലല്ലോ. സോറി അങ്കിൾ, അതൊന്നും ഞങ്ങൾ ആലോചിക്കാഞ്ഞിട്ടല്ല. അവന്റെ ഇഷ്ടം മാത്രമേ നോക്കിയുള്ളൂ. മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ അവന് ഞങ്ങളല്ലാതെ മറ്റാരാ ഉള്ളത്? ഒഴിവാക്കാൻ പറ്റുമോ? അവൻ അവൻ ഞങ്ങളുടെ ഫ്രണ്ടല്ലേ. ഇനി കൂടുതൽ വല്ലതൊക്കെ പറഞ്ഞ അവനെ സങ്കടപ്പെടുത്തട്ട മോനെ. പപ്പാ, സോറി പപ്പാ. കരയല്ലേ? സോറി പറയാൻ മാത്രമുള്ള തെറ്റൊന്നും പപ്പയോട് മോൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ? ദേ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിരിക്കുന്നു, അവരാകെ വിഷമിച്ചിരിക്കുക. അവരെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കും. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണല്ലേ? നിങ്ങളോട് പോലും ഞാൻ. ഏ ഇല്ലടാ, ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. രഞ്ജി, നീ എന്തൊന്നും പറയാത്തേ. അവള് പോയല്ലേ? എന്താ, നിനക്ക് അവളെ കാണണോ? മീനാക്ഷി, അവന് മീനാക്ഷി ഒന്ന് കാണണമെന്ന്. Thank you.
എന്നെ ഇനി കാണണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ഇനിയൊരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലും പറയാൻ പാടില്ലാത്തൊരു കള്ളമാണ് ഞാൻ തന്നോട് പറഞ്ഞത്. തൻ്റെ ചേട്ടനും ചേച്ചിയും എനിക്ക് തന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. എന്നെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ സോറി, ഇപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ആരുടെ സ്നേഹം പിടിച്ചാകാൻ പറ്റില്ല എന്ന്. ആരെയും ഞാനിനി സങ്കടപ്പെടുത്തില്ല. ഞാൻ എൻ്റെ പപ്പയുടെ മമ്മയുടെയും കൂടെ പോയിക്കോളാം. അവർ പറയുന്നതനുസരിച്ച് അവരെ കൂടെ ഞാൻ കഴിഞ്ഞോളാം. എല്ലാം കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കാം. ആരെ പ്രതീക്ഷിച്ച താനിവിടെ വന്നത്? തോന്നുന്നുണ്ടോ അവൻ വരുന്ന? അന്ന് അവൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അവൻ പപ്പയും മമ്മിയും പറയുന്നത് അനുസരിക്കൂ. അവരെ ധിക്കരിച്ച് അവൻ വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല, അവനെങ്ങനെ? എന്നിട്ടാണ് ഇതുവരെ അവനൊന്ന് വിളിക്കാതിരുന്നത്? ഇന്നേ വരെ അവനിക്കാരൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്തില്ലല്ലോ. അങ്ങോട്ട് ചോദിച്ചപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ലേ? കുറച്ചു മുമ്പ് ഞങ്ങൾ വിളിച്ചതാ, ഫോൺ പോലും എടുത്തില്ല. ദുഷ്ടൻ. ഇല്ല, അവൻ വരും. കഴിഞ്ഞ 4 വർഷമായിട്ട് അവന് വേണ്ടി കാത്തിരുന്നില്ലേ? പറഞ്ഞ വാക്കു പാലിക്കാൻ ഇന്നേ ദിവസം അവൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇനിയും അത് വേണോ മീനാക്ഷി? Prince. Yes, girl, be my lady. Come on, girl, I wanna rock your baby. Hey.